വരുമോ നീ ഒരു നോക്കു കാണാം, വരുമോ നീ ഒരു നോക്കു കാണാം, വരുമോ നീ ഒരു നോക്കു കാണാം.
ഓം ശാന്തി. മുരളിയുടെ ഡേറ്റ് 16/3/23. മീഠേ ബച്ചേ, ബാബ ആയാ ഹെ തും ബച്ചോങ്കി മെഹഫിൽ മേ. അഭി തും ഇൻ ഗ്യാൻ അമൃത് കി മെഹഫിൽ മനാ രഹേ ഹോ. തുമാരി മുസാഫിരി അബ് പൂരി ഹുയി, വാപസ് ഘർ ജാനാ ഹേ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികളുടെ സഭയിൽ. എന്തിൻ്റെ സഭയാ? ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ ജ്ഞാന അമൃതത്തിൻ്റെ സഭയിലിരിക്കുകയാണ്. നിങ്ങളുടെ യാത്ര ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങളുടെ യാത്ര ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. തിരികെ വീട്ടിലേക്ക് പോകണം. ബാബ ഇന്ന് നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുക? സുന്ദരമായ സഭയിലിരിക്കുകയായിരിക്കുക അല്ലേ? ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സഭ. സ്വയം ഭഗവാൻ വന്ന് നമ്മൾ കുട്ടികളുമായിട്ട് സഭയിൽ മിലനം ചെയ്യുക. എന്തിൻ്റെ സഭയാ? ആത്മാക്കളുടെ സഭ. പക്ഷെങ്കിൽ ആ സഭയിലെ വിശേഷം എന്താ? ജ്ഞാന അമൃതത്തിൻ്റെ സഭ അല്ലേ? ജ്ഞാന അമൃതത്തിൻ്റെ സഭയിലിരിക്കുകയാണ്. ആ സഭയിൽ എന്താണ് ബാബ പറഞ്ഞു തരുന്നത്? എന്താണ്, എന്തിനെ കുറിച്ചാണ് ബാബ പറഞ്ഞ സന്ദേശം തരുന്നത് നമ്മൾക്ക് ആ സഭയിൽ വന്ന്? ഇപ്പോൾ യാത്ര പൂർണ്ണമായിരിക്കുകയാണ്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ബാബ വന്നിരിക്കുകയാണ്. പ്രശ്നം: അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റിലും ഓർമ്മയെ സഹജമാക്കി മാറ്റുന്നതിനുള്ള വിധി എന്താണ്? അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റിലും ഓർമ്മയെ സഹജമായി മാറ്റുന്നതിനുള്ള വിധി എന്താണ്? അനേക പ്രകാർക്ക് തൂഫാനോ മേ യാദ് കോ സഹജ ബനാനേക്ക് വിധി ക്യാ ഹേ. എന്തായിരിക്കും സഹജമായ വിധി ബാബ ഉദ്ദേശിക്കുന്നത്? കൊടുങ്കാറ്റ്, മായയുടെ കൊടുങ്കാറ്റ്, പല പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റ് വരും. ബാബ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ബിസി ആണെങ്കിൽ അതിലങ്ങ് മുഴുകിപ്പോവും. അപ്പോൾ ബാബയുടെ ഓർമ്മ സഹജമായി നിലനിൽക്കില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ പ്രശ്നങ്ങളിൽ പെട്ട ബുദ്ധി ഭ്രഷ്ടമാകും ബാബയെ ഓർക്കുന്നതിൽ നിന്ന്. അതുകൊണ്ട് ബാബ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? പോകരുത്, സദാ ബാബയുടെ ഓർമ്മയിലിരിക്കണം, സഹജമായിരിക്കണം ഓർമ്മ. ബാബ ആഗ്രഹിക്കുന്നത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ബാബയെ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളിൽ ബിസി ആണെങ്കിലും നമ്മൾ ബാബയുടെ ഓർമ്മയിൽ നിന്ന് വ്യതിചലിക്കരുത്. ഉത്തരമാണ് ശരീർ നിർവാഹ കർത്തേ 5-10 മിനിറ്റ് ഭീ ബുദ്ധി കോ ശിവഭാവാമേ ലഗാനേക്ക് കോശിഷ് കരു. ശരീരനിർവാഹം കർമ്മം ചെയ്തുകൊണ്ടും
ശരീരനിർവാഹം കർമ്മം ചെയ്തുകൊണ്ടും 5-10 നിമിഷമെങ്കിലും ബുദ്ധിയെ ബാബയുമായി യോജിപ്പിക്കുന്നതിന് പരിശ്രമിക്കൂ. അഞ്ച് പത്ത് നിമിഷമെങ്കിലും ബുദ്ധിയെ ശിവബാബയുമായി യോജിപ്പിക്കുന്നതിന് പരിശ്രമിക്കൂ. ഈ ശരീരത്തിനെ മറന്നുകൊണ്ടേ പോകൂ. इस शरीर को भूलते जाओ. ഞാൻ അശരീരി ആത്മാവാണ്. പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. ബാബ നമ്മളെ സ്മൃതി ഉണർത്തുകയാണ്, ആത്മാഭിമാനി സ്മൃതിയിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് ബാബയെ ഓർക്കേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ശരീരത്തിനെ മറന്നുകൊണ്ടേ പോകണം. ഞാൻ അശരീരി ആത്മാവാണ് അല്ലേ. അശരീരി ആത്മാവ് ഈ ശരീരത്തിൽ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അശരീരിയായി വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഏസെ ഏസെ അപ്നെ സാത് ബാത്യം കരോ. ഇങ്ങനെ ഇങ്ങനെ തന്നോട് തന്നെ സംസാരിക്കൂ. ഒരേയൊരു സത്യമായ ബാബയുടെ കൂടെ एक सत बाबा के साथ बुद्धि का संग हो, दूसरे संग से अपनी संभाल करो तो याद सहज हो जाएगी. ഒരേ ഒരു സത്യമായ ബാബയോടൊപ്പം ബുദ്ധിയുടെ കൂട്ടുവെക്കണം. മറ്റുള്ള കൂട്ടുകെട്ടിൽ നിന്ന് സ്വയത്തെ സംരക്ഷിക്കണം. എങ്കിൽ ഓർമ്മ സഹജമായി തീരും. ബാബ എന്ന് ചോദിച്ച ഉത്തരം ഇതാണ്. അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ബാബയുടെ ഓർമ്മ സഹജമായി നിൽക്കുന്നതിനുള്ള വിധി എന്താണ്? എന്താണ് വിധി എന്ന് ബാബ പറഞ്ഞത്? എന്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നാലും, ശരീര നിർവാഹം എന്ത് തന്നെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും, കുറച്ച് സമയമെങ്കിലും എത്രത്തോളം സാധിക്കുമോ ബാബയുടെ ബുദ്ധിയോഗം ബാബയുമായിട്ട് യോജിപ്പിക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. ഈ ശരീരത്തിനെ മറക്കണം അല്ലേ. സ്വയം ആത്മാവെന്നാദ്യം മനസ്സിലാക്കണം. എന്താണ്? ഞാൻ അശരീരി ആത്മാവാണ്, ഈ ശരീരത്തിൽ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. മുഖ്യമായിട്ടുള്ള മെയിൻ പാർട്ട് എന്താണ്? ഇപ്പോൾ ബാബയെ ഓർക്കുക എന്നുള്ളതാണ്, ശ്രേഷ്ഠമായ കർമ്മം. അതിലേക്ക് ബുദ്ധിയെ തിരിച്ചുവിടണം. അതിനു വേണ്ടിയിട്ടാണ് ബാബ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നത്. ഞാൻ അശരീരിയായി വന്നതാണ്, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എനിക്ക് പോകണം. ഇങ്ങനെ സ്വയത്തിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണമെന്ന് ബാബ പറയുക.
ബാബ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരേ ഒരു ബാബയോട് മാത്രം ബുദ്ധിയുടെ കൂട്ടുവയ്ക്കണം. മറ്റുള്ള കുസംഗങ്ങളിൽ നിന്നെല്ലാം നമ്മളുടെ ബുദ്ധിയെ സംരക്ഷിക്കണം. കുസംഗം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബാബ? ചീത്ത കൂട്ടുകെട്ട്. ഇപ്പോൾ ഉള്ള ഏറ്റവും ചീത്ത കൂട്ടുകെട്ട് ഏതാ? എല്ലാ ബ്രാഹ്മണ കുട്ടികളെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും ചീത്ത കൂട്ടുകെട്ട്, നെഗറ്റീവ് സംസാരിക്കുന്നവരായിട്ടൊക്കെ നമ്മൾ അകന്നു കഴിഞ്ഞു. പക്ഷേങ്കിൽ ഏറ്റവും ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ട് ഏതാ? പ്രാക്ടിക്കലായിട്ട് മൊബൈൽ അല്ലേ? മൊബൈൽ, സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഫേസ്ബുക്ക് അല്ലേ, ട്വിറ്റർ, എല്ലാവരും ഇതിൽ ബിസിയാ. ന്യൂസ് കാണുക, എല്ലാം കൈവെള്ളയിലുണ്ടല്ലോ. എന്തെങ്കിലും ബോറടിച്ചു കഴിഞ്ഞാൽ ഉടനെ മൊബൈലിലേക്ക് പോകും, അല്ലെങ്കിൽ ആരെന്ത് മെസ്സേജ് അയച്ചിരിക്കുന്നു അതിൻ്റെ പുറകെ പോകും. ബാബ പറയുന്നത് ഇതിൽ നിന്നെല്ലാം, ബാബയിൽ നിന്ന് ബുദ്ധി ദൂരെ പോകാൻ കാരണമാകുന്നു. അതുകൊണ്ട് ബാബ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും, കുസംഗത്തിൽ നിന്നും ബുദ്ധിയെ അകറ്റുക. ഒരേ ഒരു ബാബയുമായി മാത്രം യോജിപ്പിക്കുകയെങ്കിൽ ഓർമ്മ സഹജമാകും. അതേ ഒരേ ഒരു ഉപായമുള്ളെന്ന് ബാബ പറയുക, സഹജമാകുന്നതിന് വേണ്ടി. ഗീതമാണ്, ആകെ ദിൽമേ തു, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. ഓം ശാന്തി. ബച്ചോനെ ഗീത സുന ഓർ അർത്ഥ ഭി ബച്ചോനെ ദിൽമേ സംജാ ഹോഗ. കുട്ടികൾ, നിങ്ങൾ പാട്ട് കേട്ടല്ലോ, അതിൻ്റെ അർത്ഥവും നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഫിർ ഭി ബാപ് സംജാത്തെ ഹേ ക്യോങ്കി അഭി ബാപ് ഇസ് മെഹൽ ഫിൽമേ ആയവ ഹേ. എന്നിരുന്നാലും ബാബ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. എന്തുകൊണ്ടാണ് ബാബ ഇന്ന് എവിടെ വന്നിരിക്കുകയാണ്? സഭയിൽ വന്നിരിക്കുകയാണ് അല്ലേ? ശ്രേഷ്ഠമായ സഭയിൽ വന്നിരിക്കുകയാണ്. മെഹബുൽ തുമാരി ബി ഹേ സാരി ദുനിയാ കാ ഭി ഹേ. ഈ സഭ എന്ന് പറയുന്നത് നമ്മൾ, വിശേഷിച്ച് നമ്മൾ കുട്ടികളുടേതാണ്. അതോടൊപ്പം തന്നെ, അതുകൊണ്ട് തന്നെ ബാബ ഈ ലോകത്തിൻ്റേത് തന്നെയാണെന്ന് പറയുക. ബാബയുടെ മുന്നിൽ എല്ലാ പ്രകാരത്തിലുള്ള കുട്ടികൾ വരികയാണ്, മധുബല അല്ലേ? പല ദേശങ്ങളിൽ നിന്ന് പല ഭാഷകൾ സംസാരിക്കുന്നവർ ബാബയെ കാണാനായിട്ട് വരികയാണ്. അവരുടെ മുമ്പിൽ ബാബ പറയുന്ന ഈ ലോകത്തിൻ്റെ തന്നെ സഭയാണ്. പക്ഷെങ്കിൽ എന്താണ് വ്യത്യാസം? അവിടെ വരുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പെർമിഷൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ടിക്കറ്റ് ഏതാ? ബാബയെ മനസ്സിലാക്കണം, ബാബയുടെ ജ്ഞാനം ഉൾക്കൊള്ളണം, അതാണ് ഒരേ ഒരു ടിക്കറ്റ്. ബാബ പറയുന്നത് സാരി ദുനിയാക്ക് ബി ഹേ ഭഗവാൻ കാത്തേ ഹേ മേ ആത്താ ഹും ഭക്തോങ്കി മെഹഫിൽ മേ. ബാബ പെട്ടെന്ന് നമ്മളെ ഭക്തരാക്കിയിരിക്കുക. ഭക്തന്മാരുടെ സഭയിലാണ് ഞാൻ വന്നിരിക്കുന്നത്, അതായത് ഭക്തി ചെയ്ത് ചെയ്ത് ക്ഷീണിച്ച് അവസാനം ഭഗവാനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഭക്തന്മാരുടെ സഭയിൽ വന്നിരിക്കുകയാണ്. തോ സബ് ഭക്തരെ, എല്ലാവരും ഭക്തർ തന്നെയല്ലേ? നമ്മുടെ ഉള്ളിൽ ഭക്തി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ബാബയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഉന്മേ ഭി ഫിർ ഖാസ് ഉൻ ഭക്തോങ്കി മെഹഫിൽ മേ ആത്താഹും. പക്ഷേങ്കിൽ നിങ്ങൾ ഭക്തർ എങ്ങനെയുള്ളതാണ്? വിശേഷപ്പെട്ട ആത്മാക്കളാണ്. വിശേഷപ്പെട്ട ആത്മാക്കളുടെ സഭയിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജോ ഭക്ത് മുച്ച് പരംപിത പരമാത്മാസേ വർഷാലേനെ ആയവ ഹേ. എന്തിനു വേണ്ടിയാണ് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സഭയിൽ? എന്തിനു വേണ്ടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ബാബ ചോദിക്കുക. എന്തിനായിരിക്കും? ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നതിന് വേണ്ടി. ഖാസ് മുഖ്യമായിട്ടും പരംപിത, ഞാനെന്ന പരംപിത പരമാത്മാവിൽ നിന്ന് സമ്പത്തെടുക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ജിൻ ആത്മാവോങ്കി ബുദ്ധിമേ അബ് പരംപിത പരമാത്മാക്ക് യാദ് ഹേ ഉനങ്കി മെഹഫിൽ മേ ഹാജിർ ഹോം. ബാബ പറയാണ് ആരുടെ ആത്മാവ്, ഏതെല്ലാം ഏത് ആത്മാക്കളുടെ ബുദ്ധിയിലാണോ പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയുള്ളത് അവരുടെ സഭയിൽ ഞാൻ ഹാജരായിരിക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ ബാബ വരികയില്ല. ആരുടെ മുമ്പിലാണ് ബാബ പ്രത്യക്ഷപ്പെടുക? ആരാണോ വളരെ കാലമായി ഭക്തി ചെയ്ത് തളർന്ന് ഭഗവാനെ കാണാനായി ആഗ്രഹിച്ചിരിക്കുന്നത്, അവരുടെ ഓർമ്മയിൽ ഒരേ ഒരു ശിവബാബ മാത്രം ഉള്ളത് അവരുടെ ബുദ്ധിയിൽ അല്ലെ, അവരുടെ മുമ്പിൽ ബാബ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, ഹാജരായിരിക്കുകയാണ്. മെഹഫിൽ മേ കുച്ച് ഖിലായക പിലായക, അതായത് സഭയിലൊക്കെ, സഭ ഒക്കെ കൂടുമ്പോൾ അവിടെ എന്തെങ്കിലും കഴിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ഒക്കെ കൊടുക്കാറുണ്ട്. ബാബ വന്നിരിക്കുന്ന ഈ സഭയിൽ എന്തായിരിക്കും കൊടുക്കുക?
എന്തായിരിക്കും ജ്ഞാനം? ജ്ഞാനം കുടിക്കാനാണോ അതോ കഴിക്കാനാണോ? അമൃതം എന്ന് ബാബു പറഞ്ഞായിരുന്നു അല്ലേ ആരംഭത്തിലെ, ജ്ഞാനാമൃതം എന്ന് പറഞ്ഞു. അമൃതം ലഭിക്കുന്ന സഭയാണ്, മറ്റുള്ളടത്ത് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. ബാബ പറയാണ്, ബാബ കാത്തേ ഹേ തും ബെച്ചോങ്കു ഗ്യാൻ അമൃതയ്ക്ക് മെഹ്ഫിൽ കരാരഹാഹം. ജ്ഞാന അമൃതത്തിൻ്റെ സഭയിലേക്ക് ബാബ ജ്ഞാനാമൃതം നൽകുകയാണ്. ജോ ആക്കർ ബാബക്ക് ബനെ ഹെ വോ സമസ്തേ ഹെ ബാബ ആയ ഹുവ ഹേ. ബാബയുടേതായി മാറിയ കുട്ടികൾ, സ്വയം ഇത് ബാബയാണ് എന്ന് വിശ്വസിക്കുന്ന കുട്ടികൾക്ക് മാത്രം മനസ്സിലാകും എന്താണ് സ്വയം ഭഗവാൻ അല്ലേ, സർവ ആത്മാക്കളുടെയും പിതാവ് അച്ഛൻ വന്നിരിക്കുകയാണ്. ഹമാരി ഈസ് മെഹഫിൽ മേ അല്ലെ, ഈ മെഹഫിലിൽ എത്തിയിരിക്കുകയാണ്. ഫുർ നമ്പർ വാർ സബ്കോ വാപ്പസ് ലേ ജായെങ്കെ. ബാബ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? സഭയിൽ സംസാരിക്കുകയാണ്. സംസാരത്തിന് ശേഷം മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ടല്ലോ. മീറ്റിംഗ് കൂടിയതിന് ശേഷം എല്ലാവർക്കും ലക്ഷ്യം കൊടുക്കും അല്ലേ, മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെ ബാബ പറയുകയാണ് തൻ്റെ ഉദ്ദേശം എല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഖാസ് തും ബച്ചോങ്കി മെഹഫിൽ ഹേ ആം സബ്കി ഹേ, പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളുടെ സഭയാണ്, അതായത് എല്ലാവരുടെയും സഭയാണെന്ന് ബാബ പറയുക. ജഹാം ബാബ് ഹോഗ വഹം ഹം ബെച്ചെ ഭി ഹോങ്കെ, എവിടെയാണോ ബാബയുള്ളത് അവിടെ നമ്മൾ കുട്ടികളും ഉണ്ടായിരിക്കും. എല്ലാം ഇപ്പോഴും ബാബയുടെ കൂടെയാണ്. നമ്മൾ പരംധാമത്തിലാണെങ്കിലും ബാബയുടെ സമീപത്താണ്, ബാബയോട് വരുമ്പോഴാണെങ്കിലും ബാബയുടെ ഒപ്പമാണ്. ആ ഏത് കുട്ടികളാണോ ബാബയുടെ ഒപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്, തീർച്ചയായിട്ടും അവർ ബാബ വരുമ്പോൾ ആ ബാബയുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ജഹാം ബാബ് ഹോഗ വഹം ഹം ബെച്ചെ ബി ഹോങ്കെ, ബാബ് കഹത്തെ ഹേ ഹം ബി അശരീരി ഹേ തും ബി ജബ് അശരീരി ഥേ തോ മേരെ പാസ് ഥേ. ഞാൻ അശരീരിയാണ്, നിങ്ങളും അശരീരിയായിരുന്നു. എപ്പോഴാണ് നമ്മൾ അശരീരിയായിരുന്നത്? പരമധാമത്തിൽ. അപ്പോൾ നമ്മൾ ആരുടെ പക്കമായിരുന്നു, ആരുടെ പക്കലായിരുന്നു? ബാബയുടെ ഒപ്പമായിരുന്നു. തബ് തും ബി മേരെ പാസ് ഥേ യാദ് ദിലാത്തെ ഹേ, എത്ര നാളായി, എത്ര നാൾക്ക് മുമ്പായിരുന്നു ഇത്? 5000 വർഷങ്ങൾക്ക് മുമ്പ്. ബാബ ഓർമ്മിപ്പിക്കുക, എപ്പോഴായിരുന്നത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? 5000 വർഷങ്ങൾക്ക് മുമ്പ്. ലോങ് ലോങ് എഗോ, ബാബ ഇംഗ്ലീഷിൽ പറയാണ്, വളരെ വളരെ പണ്ട്. 5000 വർഷസേ ബെഡി മുസാഫിരി ഹോത്തിനൈ, ബാബ മിനിഞ്ഞാന്ന് മുസാഫിരിയെ കുറിച്ച് പറഞ്ഞു, യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും നീണ്ട യാത്ര വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഭാരതവാസി ബച്ചേ ഏ ഭൂലേ ഉയേ ഹേ കി ശിവ ഭഗവാൻ കബ് ആയേ ഥേ ഉൻകി ജയന്തി മനാത്തെ രഹത്തെ ഹേ. ശിവബാബയുടെ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഭാരതത്തിൽ ഭാരതവാസി കുട്ടികൾ, പക്ഷേങ്കിൽ ഇത് മറന്നുപോയിരിക്കുകയാണ്. എന്താണ് ശിവബാബയുടെ ജയന്തി യഥാർത്ഥത്തിൽ എന്നാണ് നടന്നത്? അത് അവരറിയാതെ തന്നെ പക്ഷേങ്കിൽ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. കത്തെ ഹേ ആയഥെ ജരൂർ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴാണ്? പണ്ടെപ്പോഴോ. ലോങ് ലോങ് എഗോ, വന്നിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ജയന്തി ആഘോഷിക്കുമോ? കൃഷ്ണജയന്തി ആഘോഷിക്കാറുണ്ട്, ഗാന്ധി ജയന്തി ആഘോഷിക്കാറുണ്ട്, അനേക പ്രകാരത്തിലുള്ള ജയന്തികൾ ആഘോഷിക്കുന്നുണ്ട് ഭാരതത്തിൽ. അതുകൊണ്ട് അവരും വിചാരിച്ചിരിക്കുന്നത് വളരെ പണ്ട് പണ്ട്. പക്ഷെങ്കിൽ എപ്പോഴാണ് വന്നത് ഇത് ആർക്കും അറിയില്ല. കോയി കഹെങ്കെ ലാഖോ വർഷ ഹൂയേ, ചിലരാകെ പറയുന്നത് എന്താണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത്. കോയിക്കാ കഹെങ്കെ, മറ്റു ചിലർ മറ്റു പലതും പറയുന്നു. ആക്രേർത്തോ കോയിക്കോ പതാ നഹി ഹേ, യഥാർത്ഥത്തിൽ എത്ര ആണെന്നുള്ളത് കറക്റ്റായിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. ഏതോ ബാബ് ഹി ബദാ സക്തേ ഹേ, ഇത് ബാബയാണ് പറഞ്ഞു തരാൻ കഴിയുന്നത്. കത്തെ ഹെ ബച്ചേ 5000 വർഷം പഹലേ ഭീ ഹം തും ബച്ചോങ്കെ പാസ് ഇസ് മെഹഫിൽ മേ ആയാ ഥ, 5000 വർഷങ്ങൾക്ക് മുമ്പും. എത്ര വർഷം മുമ്പെയാ ബാബ വന്നത്? എത്ര വർഷം മുമ്പെയാണ് ബാബ വന്നത്? 5000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. പക്ഷെങ്കിൽ ആ കൽപ്പത്തിനെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് 86 വർഷം കഴിഞ്ഞു, 87 വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ബാബറാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതേ സഭയിലെത്തി വന്നിട്ടുണ്ട്. ദുനിയാമേ ശിവജയന്തിത്വം മനാത്തെ ഹേ ഉസീ ദിൻ ഉൻസേ ജാക്കർ പൂച്ചോ കി ബദാവോ ഇൻഗോ കിത്തനെ വർഷ ഹുയേ ഹേ. ബാബ പറയുകയാണ്
എല്ലാവരും ശിവജയന്തി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പോയി നമ്മൾ ചോദിച്ചു നോക്കണം, ബാബ വന്നിട്ട് ഇത്രത്തോളം വർഷമായി, ഗാന്ധിക്ക് ജയന്തി മനായെങ്കിൽ തോ ഛട്ട് ബതാതെങ്കേ കി ഇത്തന വർഷം ഹുയേ ഹെ. ഗാന്ധി ജയന്തിയൊക്കെ ആഘോഷിക്കുകയാണെങ്കിൽ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും അല്ലേ എത്ര വർഷമായി ഗാന്ധിയുടെ ജന്മം ഉണ്ടായിട്ടെന്ന്. ശിവക്ക കൊയ് ബദാനേ സക്തേ. പക്ഷെങ്കിൽ ശിവബാബയുടേത് പറയാൻ സാധ്യമല്ല. ഒരു ഭാഗത്ത് അവർ വിചാരിക്കുന്ന ലക്ഷം ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്ന്. പക്ഷെങ്കിൽ ബാബ വന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഈ കൽപ്പത്തിൽ എപ്പോൾ വന്നതെന്ന് പോലും അവർക്കറിയില്ല, വന്നിട്ടുണ്ട് എന്നുള്ളത് പോലും അറിയുന്നില്ല. എത്രത്തോളം ദുഃഖകരമായ കാര്യമാണ്. അതാണ് ബാബ സഭയിൽ വന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. പരന്തു തുമ്പച്ച് ജാൻതേ ഹോ ശിവക്കോത്തോ ബഹുത് സമയ ഹുവ ജബ്കി ആയാഥ. നിങ്ങൾക്കറിയാം ശിവബാബ വന്നിട്ട് വളരെയധികം വർഷമായിരിക്കുന്നു അല്ലെ. 87 വർഷം എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. ബഹുത് തോ കുച്ചുബി ജാൻതേ നഹി. വളരെയധികം ആത്മാക്കൾ ഇത് അറിയുന്നു തന്നെ ഇല്ല. കാത്തേ ഹേ ജനം മരൺ രഹിത ഹേ നാം രൂപ്സെ ന്യാരാഹേ. അവർ ഭഗവാനെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ജനന മരണരഹിതനാണ് അല്ലേ, നാമരൂപരഹിതനാണ്. അതായത് പേരുമില്ല, രൂപവുമില്ല, ജനനവുമില്ല, മരണവുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യമാണോ? ഉണ്ടാകാൻ സാധ്യമാണോ? അതാണ് ബാബ പറയുന്നത്. അരേ നാം രൂപ്സെ ന്യാരാഹേത്തോ ഫിർ ജയന്തി കിസ്കുമനാത്തേഹോ. ഇതൊക്കെ പറയുന്നുണ്ട്, പേരുമില്ല, രൂപവുമില്ല, ജനനമില്ല, മരണമില്ല, എന്നാലും ജന്മത്തിൻ്റെ ജയന്തി, ജന്മമെടുത്തതിൻ്റെ തീയതിയെക്കുറിച്ച് ആഘോഷിക്കുന്നുമുണ്ട്, ആ സമയത്തിനെ വെച്ച് ആഘോഷിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജയന്തി ആഘോഷിക്കാൻ സാധിക്കും? തോ നാം രൂപസെ ന്യാര ഹോയിനൈ സക്ത. അങ്ങനെ ഒരു വസ്തു ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല. ജരൂർ ഭാരത്മേഹി ആയാഥ തപ്തോ ജയന്തി മനാത്തെ ഹോന. ശിവജയന്തി യൂറോപ്പിലൊക്കെ ആഘോഷിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അമേരിക്കയിൽ, യു കെയിൽ? എന്തുകൊണ്ടാണ് ഭാരതത്തിൽ മാത്രം ശിവജയന്തി ആഘോഷിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഭാരതത്തിൽ മാത്രമാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജന്മമെടുത്തിട്ടുള്ളത്. അതിൽ വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഭാരതത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ജയന്തിയൊക്കെ ആഘോഷിക്കുന്നത്. ഫിർ നാം രൂപ്സെ ന്യാര കൈസേ കാത്തേഹോ. അവരോട് ചോദിക്കണം, അവരെ കുഴക്കണം എന്ന് പറയാം ചോദ്യങ്ങൾ കൊണ്ട്. എപ്പോൾ മാത്രമേ അവരുടെ ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ. ബാബ ഇത് സേവനം ചെയ്യാനുള്ള യുക്തി പറഞ്ഞു തരികയാണ്. ശിവജയന്തിയുടെ സമയത്ത് നമ്മൾ സേവനം ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണം, ശിവജയന്തി ആഘോഷിക്കുന്ന എന്തിനാണ്, എപ്പോഴാണ് ഭഗവാൻ വന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നാമരൂപത്തിൽ നിന്ന്, പേരിൽ നിന്ന്, രൂപത്തിൽ നിന്ന് വേറിട്ടവൻ എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? യാത് കർത്തേഹോ പരന്തു കബ് ആയാഥ. നമ്മൾ ഓർമ്മിക്കുന്നൊക്കെയുണ്ട്, പക്ഷെങ്കിൽ എപ്പോഴാണ് വന്നത്? ജരൂർ ഭക്തി ക സമയജ പൂരാ ഹോക തപ് ഭഗവാൻ ഗോ ഖർ ബൈട്ടെ ആനാപടെ. നമ്മൾക്ക് ഭഗവാനെ എവിടെ എവിടെയാണ് ലഭിച്ചത്? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ ലഭിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളുടെ ഭക്തി എപ്പോഴാണോ പൂർണ്ണമാകുന്നത്, ആ സമയത്ത് ബാബയെ നമ്മൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ബാബ ആ സമയത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക്. ഭഗവാൻ കിസ് രൂപമേ ആത്തേ ഹെ എബി കോയിനൈ ജാൻതേ ഹെ. ഭഗവാൻ ഏത് രൂപത്തിലാണ് വരുന്നത്? അവർ വിചാരിച്ചിരിക്കുന്ന പേരില്ല, രൂപമില്ല, അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് വരുന്നത് അതും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഭഗവാൻ അണിഞ്ഞൊരുങ്ങി കൃഷ്ണൻ്റെ രൂപത്തിലോ ഇല്ലെങ്കിൽ മറ്റുള്ള അവതാരങ്ങളുടെ രൂപത്തിലോ ആണ് എത്തുക എന്നുള്ളതാണ്. ചെറിയ ജന്മമെടുക്കും, പിന്നീട് വലുതാകും, വലിയ വലിയ ശ്രേഷ്ഠ കർമ്മങ്ങളൊക്കെ ചെയ്യും, എല്ലാവരെയും ഉദ്ധരിക്കും. അങ്ങനെയാണ് ഭഗവാനെക്കുറിച്ച് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഭഗവാൻ വരുന്നത്, മറ്റുള്ള ആത്മാക്കളെ എങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്, ഇതൊന്നും അവരറിയുന്നില്ല. ബഡാ ചതുരായിസേ കൊയ്സേ പൂച്ചന ഹേ ഓർ ഫിർ സംജാന ഹേ. വളരെയധികം കൗശലത്തോടെ മറ്റുള്ളവരോട് ചോദിക്കണം, എന്നിട്ട് നമ്മളുടെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. ഭഗവാൻ തോ ഹേ നിരാകാർ. ആരാണ് ഭഗവാൻ? നിരാകാരനാണ്. തും ഉൻകി പൂജ കർത്തേ ഹോ കാത്തേ ഹോ പരമാത്മാ ഹേ ഭഗവാൻ ഉൻകോ കോയി ദേവത നഹി കരേങ്കേ കഹേങ്കേ. ഭഗവാന്റെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, ഭഗവാനെ വിളിക്കുന്നൊക്കെയുണ്ട്. എങ്ങനെയാണ്? അല്ലയോ ഭഗവാനെ, പരമാത്മാവേ. പക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഭഗവാൻ എന്നുള്ളത് ദേവതമാരല്ല. ദേവതമാരെന്ന് പറയുന്നത് ആരാണ്? ആരെയാണ് ദേവതമാരെന്ന് പറയുക?
ആ ദിവ്യ ഗുണങ്ങളുള്ള മനുഷ്യർ അവരെയാണ് ദേവത എന്ന് പറയുന്നത്. പുണ്യ ആത്മാവെന്ന് പറയുന്നുണ്ട്, പാപ ആത്മാവെന്ന് പറയുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ആത്മാവ്, മഹാനാത്മാവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേവ ആത്മാവാണ്. ദേവ ആത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് തന്നെയാണ്, പക്ഷെങ്കിൽ അവരിൽ ദിവ്യതയുണ്ട്. അതുകൊണ്ടാണ് ദേവ ആത്മാവ് ദേവത എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ബ്രഹ്മ വിഷ്ണു ശങ്കർത്തോ ഇൻ ചിത്രോഭർബി സംജാനപ്പെടെ. ദേവതായന്ധേ ബ്രഹ്മ വിഷ്ണു ശങ്കരനൊക്കെ ആരാണ്? ദേവതകളാണ്. അതുകൊണ്ടല്ലേ പാടുന്നത്, ബ്രഹ്മ ദേവതയെ നമ്മ, വിഷ്ണു ദേവതയെ നമ്മ, ശിവ പരമാത്മാവ് എന്നമ്മ. ശിവബാബയെ മാത്രമാണ് പരമാത്മാവ്, സുപ്രീം സോൾ എന്ന് പറയുന്നത്. തും ശിവക്കെ മന്ദിർമേ ജായങ്കേ തോ ഉൻസെ പൂച്ചേങ്കേ യേ കബ് ആയതേ കൈസേ ആയേ. ശിവബാബയുടെ, അതായത് ശിവക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കണം, ഭക്തരോട് അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നവരോട് ചോദിക്കണം, എന്താണ് ഈ ശിവജയന്തി നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, ഈ ശിവഭഗവാൻ എപ്പോഴാണ് വന്നത്? ചോദിച്ചിട്ടുണ്ടോ? ധൈര്യം ഉണ്ടായിട്ടില്ലല്ലേ. ഡിസർവീസ് ആയെങ്കിലോ, അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചെങ്കിലോ, നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചെങ്കിലോ അല്ലേ? ബാബുരാണ് ധൈര്യമായിട്ട് ചോദിക്കാൻ പറയാം, ബാക്കിയെല്ലാം ബാബു നോക്കിക്കോളും. ചോദിക്കണത് ബാബു പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെയും ബാബു പറഞ്ഞില്ലേ ഞാൻ എന്താണോ ചോദിച്ചത് പറയുന്നത് അതിനെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആക്റ്റിൽ കൊണ്ടുവരണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം. നിരാകാരി പക്ഷെങ്കിൽ ചോദിക്കുമ്പോൾ എന്താണ്, യുക്തിസഹജമായിട്ട് നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത് സരളമായ രീതിയിൽ അവരോട് ചോദിക്കണം, എന്നിട്ട് ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. അതാണ് ബാബ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നിരാകാരി ദുനിയാസേത്തോ സ ബാത്തേഹ്. എല്ലാവരും ആ നിരാകാരി ലോകത്തിൽ, പരംധാമത്തിൽ നിന്ന് വരികയാണ്, ആത്മാവിൻ്റെ ലോകത്തിൽ നിന്ന് വരികയാണ്. പരംപിത പരമാത്മാക്കോ പതിത് പാവൻ കഹത്തെ ഹെത്തോ ക്യാക്കിയ. അവരോട് ഇതും ചോദിക്കണം, പരമാത്മാവിനെ പതിത പാവൻ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ പരമാത്മാവിനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, ഇതും ചോദിക്കണം. പതിത്കോ പാവൻ കൈസേബനായ. എങ്ങനെയാണ് പതിതരെ പാവനമാക്കി മാറ്റിയത്? ജരൂർ സാകാർമേ ആക്കർ മുഖുസേ സംജായ ഹോക. മനസ്സിലാക്കി കൊടുക്കണം, സാകാരത്തിൽ വന്നിരുന്നു അല്ലേ, തൻ്റെ വായിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. കോയി ശിക്ഷാത്തോ ദീ ഹോഗി. എന്തെങ്കിലും ശിക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഏസഹീത്തോ കൊയി കഹനസക്കെ. ഇതുപോലെ ബാബ ഇപ്പോൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പോലെ മറ്റാരും തന്നെ നമ്മൾക്ക് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. ഏത് സത്സംഗമായിക്കോട്ടെ, ഏത് വേദശാസ്ത്രങ്ങളായിക്കോട്ടെ, ഒരിക്കലും അതിലിങ്ങനെ പ്രതിപാദിക്കുന്നില്ല, ആരും തന്നെ പ്രതിപാദിക്കുന്നില്ല. ജരൂർ മനുഷ്യ തന്മേഹി ആയി ഹോങ്കേ. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഞാൻ മനുഷ്യ ആത്മാവിന് മനസ്സിലാകണമെങ്കിൽ മനുഷ്യ ആത്മാവ് മനസ്സിലാക്കുന്ന തരത്തിൽ മനുഷ്യ ശരീരത്തിലൂടെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യ ആത്മാവാകുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അല്ലാതെ വേറൊരു രൂപത്തിലോ വേറൊരു ഭാഷയിലോ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ബാബ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിലൂടെ ആയിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഭഗവാൻ ആതേഹി നയേ രചന രചനെ. എന്ന് വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? പുതിയ സൃഷ്ടിയെ രചിക്കുന്നതിന് വേണ്ടി. പക്ഷെങ്കിൽ ബാബ രചിക്കുന്ന സൃഷ്ടി എങ്ങനെയുള്ളൊരു സൃഷ്ടിയാണ്? ആരിലൂടെയാണ് സൃഷ്ടി രചിക്കുന്നത്? ഒന്ന് സ്വയം രചിക്കുകയല്ല, പക്ഷെങ്കിൽ രചിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ രചിക്കുന്നതിന് നിമിത്തമാവുകയാണ്. തോ ജരൂർ കോയിക്കെ തന്മേ ആയാ ഹോക. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരുടെയെങ്കിലും ശരീരത്തിൽ വന്നിട്ടുണ്ടായിരിക്കണമല്ലോ. ഗായ ഹുവാ ഹെ ബ്രഹ്മ മുഖുസേ മനുഷ്യ സൃഷ്ടി രചി ഗൈ ഹെ. ശാസ്ത്രങ്ങളിൽ എന്താണ് പാടുന്നത്? ബ്രഹ്മാവിലൂടെ സൃഷ്ടിയെ രചിച്ചു, അതായത് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് അല്ലേ, താമരയിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. പിന്നീട് വിഷ്ണുവാണ് ഉപദേശിച്ച എന്താണ്, ബ്രഹ്മാവിനോട് സൃഷ്ടി രചിക്കാൻ. അങ്ങനെയാണ് ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾക്കിപ്പോൾ യഥാർത്ഥ ജ്ഞാനം ബാബ തന്നിരിക്കുകയാണ് അല്ലേ. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ബ്രഹ്മാവ് വിഷ്ണുവായി മാറുന്നത്, വിഷ്ണു എങ്ങനെയാണ് ബ്രഹ്മാവായി മാറുന്നത്, ബ്രഹ്മാവിലൂടെ എങ്ങനെയാണ് സൃഷ്ടി രചിച്ചത്, ബാബ പറഞ്ഞു തരികയാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ബാബ പ്രവേശിക്കുകയാണ്, അതായത് ബാബ
പ്രവേശിച്ച് ആ ശരീരത്തിനെ ബ്രഹ്മാവ്, പ്രജാപിത ബ്രഹ്മാവ് എന്ന പേര് കൊടുത്ത് ആ ബ്രഹ്മാവിലൂടെ പുതിയ രചനയെ രചിക്കുകയാണ്, പുതിയ സൃഷ്ടിയെ രചിക്കുകയാണ്. ബ്രാഹ്മൺ സൃഷ്ടി നാം നഹി ലിഖാവുവാഹ്, ബ്രാഹ്മണർ സൃഷ്ടി എന്ന് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ബ്രഹ്മാമുഖ കമൽ സേ മനുഷ്യ രചേ ജാത്തെ ഹെത്തോ ജരൂർ ബ്രഹ്മാക്കെ ബെച്ചേ ബ്രാഹ്മൺ ഹി ഹോങ്കെ. അതായത് ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ മനുഷ്യരെ രചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ബ്രാഹ്മണർ തന്നെയായിരിക്കും. ശാസ്ത്രങ്ങളിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ ജന്മമെടുത്തവരാണ് ബ്രാഹ്മണർ എന്നാണ്. പക്ഷെങ്കിൽ ആ ബ്രാഹ്മണരെ എപ്പോഴാണ് ബ്രാഹ്മ രചിക്കുന്നത്? എപ്പോഴാണോ പുതിയ സൃഷ്ടിയുടെ സ്ഥാപന ചെയ്യേണ്ടത് അപ്പോൾ ബ്രഹ്മാവിലൂടെ ആ ബ്രാഹ്മണരെ രചിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രജാപിത ബ്രഹ്മാനേത്തു ജരൂർ ബ്രാഹ്മൺ ബ്രാഹ്മണിയാം രചേ ഹോങ്കെ. പ്രജാപിത ബ്രഹ്മാവ് തീർച്ചയായിട്ടും ബ്രാഹ്മണർ, ബ്രാഹ്മണർ അതുപോലെ തന്നെ ബ്രാഹ്മണി, ബ്രാഹ്മണികൾ ഇവരെ തീർച്ചയായിട്ടും രചിച്ചിട്ടുണ്ടായിരിക്കും. സിർഫ് മേൽ രചയത്തോ വൃത്തി കൈസേ ഹോങ്കെ. ബാബ പറയാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരായില്ലേ, ബ്രാഹ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ. അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരെ മാത്രം രചിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കുക? സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ബാബ എപ്പോഴും പറയുന്നുണ്ട് ഒരു സ്ത്രീയും വേണം പുരുഷനും വേണം. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പോലും ബാബ എന്താണ് പറയുന്നത്, എൻ്റെ ഈ ഇതെൻ്റെ പ്രിയപ്പെട്ട പത്നിയാണെന്ന് പറയും ബാബ അല്ലേ. ബ്രഹ്മാവിനോട് പറയുന്നതന്നെ പറയുന്നുണ്ട്, ചില മുരളിയിൽ കേട്ടിട്ടുണ്ട് യു ആർ മൈ സ്വീറ്റ് വൈഫ്, അത്തരത്തിലുള്ള സ്നേഹത്തോടെ ബാബ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ടുപേരും വേണമെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ബാബ പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണരും വേണം ബ്രാഹ്മണിമാരും വേണം. സിർഫ് ഫീമെയിൽ രചയത്തോ ഭീ വൃത്തി കൈസേ ഹോങ്കെ ഇസിലിയെ. സിർഫ് മെയിൽ രചയത്തോ ഭീ വൃത്തി കൈസേ ഹോ, സിർഫ് ഫീമെയിൽ രചയത്തോ ഭീ വൃത്തി കൈസേ ഹോ അല്ലേ. മെയിലിനെ മാത്രം രചിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വൃത്തി ഉണ്ടാകുക? അതുകൊണ്ട് രണ്ടുപേരെയും, അതായത് ബ്രഹ്മകുമാർ അവർ ബ്രഹ്മകുമാരി രണ്ടുപേരും ആവശ്യമുണ്ട്. നഹിത്തോ ബ്രാഹ്മൺ സമ്പ്രദായ കൈസേബനെ, ഇല്ലെങ്കിൽ ഈ ബ്രാഹ്മണ സമ്പ്രദായം എങ്ങനെയാണ് ഉണ്ടാവുക? പരംപിത പരമാത്മ രചിത ബേഷക് ഹെ ബ്രഹ്മദ്വാര മനുഷ്യ സൃഷ്ടി രചി ജാതി ഹേ തോ ജരൂർ ബ്രഹ്മ തന്മേ ആനപ്പെടുത്ത ഹെ. നിസ്സന്ദേഹം പറയാമെന്ന് പറയുക, എന്താണ് പരംപിത പരമാത്മാവ് തന്നെയാണ് രചയിതാവ്. എങ്ങനെയാണ് ബ്രഹ്മാവിലൂടെ മനുഷ്യ സൃഷ്ടിയെ രചിക്കുകയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരിക്കണം. ബ്രഹ്മാവിലൂടെയാണ് ഈ സൃഷ്ടിയെ രചിക്കുന്നത്. സ്വയം ഭഗവാൻ പറയുകയാണ്, ഇതുപോലെ വേറെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? വേറെ ഏതെങ്കിലും ഗുരുക്കന്മാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തായിട്ടുള്ള ആത്മാക്കളെന്ന് മനുഷ്യർ വിചാരിക്കുന്ന ആരോടും ആരും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാബറാണ് നിസ്സന്ദേഹം പറയാൻ സാധിക്കും. ഏ ബാത്തേഞ്ചോ അച്ഛീ രീതി സമേഷ്കർ ഓർ ധാരൺ കരേങ്കെ വഹി ഫിർ സംജാസകേങ്കെ. എന്തിനു വേണ്ടിയാണ് ബാബ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മൾക്കിത് വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കൂ. മമ്മ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ. മമ്മയുടെ ഓരോ മുരളി കേൾക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം ആന്തരികാർത്ഥം, ബാബ പറയുന്ന ഓരോ മഹാവാക്യങ്ങളുടെയും ആന്തരികാർത്ഥം മറ്റുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മളും ചെയ്യണം. ജോ പൂരെ രാജയോഗി ഹോങ്കെ ബാബ്കോ അവർ രാജായിക്കോ യാദ് കർത്തേ ഹോങ്കെ ജിസ്കേലിയെ ഹി ബാബ കഹത്തെ ഹെ ബെച്ചെ സുദർശൻ ചക്രധാരി ബനോ. ആരായിരിക്കും അവര്? ആരാണോ രാജയോഗിയായിരിക്കുന്നവർ, ബാബയും അതുപോലെ തന്നെ ബാബയെടുത്തിരുന്ന സമ്പത്തിനെയും ഓർക്കുന്നവർ, അതായത് രാജധാനിയും ഓർക്കുന്നവർ, അവര് ബാബ പറയുകയാണ്, അവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അവർ തീർച്ചയായിട്ടും സ്വദർശന ചക്രധാരിയുമാകും. ബാബയെ ഓർക്കണം, ബാബ തരുന്ന സമ്പത്തിനെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്വദർശന ചക്രധാരിയുമായിരിക്കണം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കും. സ്വദർശന ചക്രധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ സ്വദർശന ചക്രധാരി എന്താണെന്നുള്ളത്? അതായത് ഈ ചക്രത്തിൻ്റെ സൃഷ്ടിയുടെ ചക്രത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും അവരുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. സുദർശന ചക്രം നമ്മൾ വിഷ്ണുവിന് അലങ്കാരം കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ അലങ്കാരം യഥാർത്ഥത്തിൽ എന്താണ്? ചക്രം എന്താണ്? സ്വയത്തിനെ കുറിച്ചുള്ള ദർശനം, അതായത് ഈ സൃഷ്ടിയിൽ എൻ്റെ പാർട്ട് എങ്ങനെയായിരുന്നു, എത്രയും ശ്രേഷ്ഠമായ പാർട്ടായിരുന്നു. സപ്തപൂര യാത് കർത്തേ നെഹിയെ. പക്ഷെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ കുട്ടികളും എല്ലായ്പ്പോഴും ഇതുപോലെ ഓർമ്മിക്കുന്നില്ല. ബാബാക്കെ പാസ് ആത്തേ ഹെ
കാത്തെ ഹെ ജ്ഞാനത്തോ സഹജ ഹെ ചക്ര കോപി സംജാ ഹെ. ബാബയുടെ അടുത്ത് കുട്ടികൾ പറയുന്നുണ്ട് ജ്ഞാനം വളരെ സഹജമാണ്, ചക്രവും മനസ്സിലായി, പിന്നെന്തായിരിക്കും പ്രശ്നം? ഏ ചൗരാസി ജന്മക്ക രാജവി ടീക് സംജാഹെ, 84 ജന്മങ്ങൾ അതിൻ്റെ രഹസ്യവും ബാബ പറഞ്ഞു തന്നത് വളരെ സരളമായി മനസ്സിലായി. ചൗരാസി ജന്മത്തോ ജരൂർ ലേനെ ഹെ അവർ ജോ പഹലെ നമ്പർ വാലെ ഹെ വഹി ചൗരാസി ജനം ലേങ്കെ ഏസ് തോ സബ് ടീക് ഹെ. 84 ജന്മങ്ങൾ ആരാണ് എടുത്തത്, അവർ ആദ്യത്തെ നമ്പറിൽ വരും, പിന്നീട് ആ 84 ജന്മങ്ങൾ പൂർത്തിയായതിന് ശേഷം പിന്നീട് ബാബയെ ലഭിക്കും. ഇതെല്ലാം വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ എന്തായിരിക്കും കുട്ടികളുടെ കംപ്ലൈൻറ്റ്? എന്തായിരിക്കും ബാബയോട് പറയുക അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക? ജ്ഞാനം വളരെ സഹജമാണ്, പിന്നീട് പക്ഷെങ്കിൽ യാദ്മേ രഹന, ഓർമ്മയിലിരിക്കുക, യേ ബഡാ മുഷ്കിൽ ഹേ, പ്രയാസമാണെന്നല്ല, വളരെയധികം പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടാകുന്നു. യോഗമേ അനേക പ്രകാരക്ക് സ്തുഫനാത്ത, എന്തുകൊണ്ടാ? ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോഴായിരിക്കും ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മായൊരു വലിയൊരു പാത്രത്തിലെടുത്തുകൊണ്ട് തരുന്നത്. ബുദ്ധി എവിടേക്ക് പോവും? അതിൻ്റെ പുറകിലേക്ക് പോവും, അതിൻ്റെ പിന്നാടി പോവും ബുദ്ധി. അനേക പ്രകാരത്തിലുള്ള കൊടുങ്കാറ്റുകളൊക്കെ വരുന്നുണ്ട്. ഉൻഗോ കൈസേ വഷ്കരെ, അതിനെ എങ്ങനെ വശപ്പെടുത്താൻ സാധിക്കും? ഭഗവത്ഗീതയിൽ പോലും ശ്രീകൃഷ്ണനോട് അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നതായിട്ടില്ല, ഈ മനസ്സിനെ എങ്ങനെയാണ് ഞാൻ വശപ്പെടുത്തുക? ഇതിനെ കൊടുങ്കാറ്റെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് പറയുക, അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മനസ്സ്, ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്നില്ല. ബാബ പറയുകയാണ് എൻ്റെ ഓർമ്മയിൽ ബുദ്ധിയെ സ്ഥിരമാക്കി വെക്കൂ. കുട്ടികളുടെയും കംപ്ലൈൻറ്റ് എന്താണ്, ബാബ മറ്റു പല പ്രശ്നങ്ങളിലും പെട്ട് ബുദ്ധി കൊടുങ്കാറ്റിനെ പോലെ അലയുകയാണ്. ഉൻക ഉപായിക്കാഹെ, അതുകൊണ്ട് ബാബയോട് തന്നെ ചോദിക്കുകയാണ് ഇതിനെ എങ്ങനെ വശപ്പെടുത്താൻ സാധിക്കും, അതിൻ്റെ ഉപായം എന്താണ്, പരിഹാരം എന്താണ്? കോൺസ ടൈം ഹെ ജിസ്മേ അച്ചി രീതി യാത് കർസകെ, ഏത് സമയത്താണ് ബാബയെ നല്ലതുപോലെ ഓർക്കാൻ സാധിക്കുക? തോ ബാബാനെ സംജയാ ഹോ യൂ തോ ചലത്തെ ഫിർത്തെ ഉടുത്തെ ബേടത്തെ യാത് കരു, ഒരിടത്ത് ഇരുന്ന് മാത്രം എന്നെ ഓർക്കണം എന്ന് ആഗ്രഹിക്കാതെ നടന്നുകൊണ്ടും കറങ്ങിക്കൊണ്ടും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം ആരുടെ സ്മൃതിയിലുണ്ടാവണം? ആത്മാവിൻ്റെ സ്മൃതി, അതോടൊപ്പം തന്നെ ബാബയുടെ സ്മൃതി. ആദ്യം നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ബാബയെ സഹജമായി ഓർക്കാൻ സാധിക്കും. അഭിത്തും യഹാം ബൈട്ടേഹോ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഹം തുംസെ പൂച്ചത്തെ ഹെ സ്ത്രീക്കോ യാദ് കർത്തേഹോ, ബാബ പുരുഷന്മാരോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്, അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പത്നി ഓർക്കാറുണ്ടോ? എന്താണ് ആൻസർ? പത്നി എന്ന ശബ്ദം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധി എവിടേക്ക് പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ കാര്യം അവരെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധി എവിടേക്ക് പോകും? ബാബ അത് തന്നെ യുക്തി പറയുകയാണ്, നമ്മളുടെ ബലഹീനതയെ തന്നെ ബാബ നമ്മളുടെ ശക്തിയാക്കി മാറ്റിത്തരാൻ ശ്രമിക്കുകയാണ്. തുംസെ പൂജ്തേ ഹോ സ്ത്രീക്കോ യാദ് കർത്തേ ഹോ അബ് നാം സ്ത്രീക്ക സുനാത്തോ ഓർ ഷഡ് ബുദ്ധി ഭാഗി സ്ത്രീക്ക് തരഫ്, അല്ലേ? തൻ്റെ പത്നിയുടെ കാര്യം കേട്ടപ്പോൾ തന്നെ ബുദ്ധി എവിടേക്ക് പോയി? ഒരു സെക്കൻഡിൽ പോയെന്നാണ് പറയുന്നത് ബാബ, താമസമുണ്ടായില്ല, അവിടേക്ക് ഓടിപ്പോയില്ലേ. ബുദ്ധിക്ക കാം ഹോഗ്യാന, ഇത് ബുദ്ധിയുടെ ജോലിയായില്ലേ. വൈസേ ഹേ തുംഫൽ കോയവി കാം ശരീര നിർവാഹക അർത്ഥ കരു, എന്ത് ജോലി തന്നെ ശരീരത്തിന് വേണ്ടി ചെയ്തുകൊള്ളു, ശരീര നിർവാഹാർത്ഥം എന്ത് തന്നെ കർമ്മങ്ങൾ ചെയ്തുകൊള്ളു, പക്ഷെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആഗ്രഹിക്കുന്നത് ബാബ? ബുദ്ധി, ആ ബുദ്ധി ബാബയെ ഓർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴോ ബുദ്ധി എവിടെയായിരിക്കും? മറ്റു പല കാര്യങ്ങളിലുമായിരിക്കും. പക്ഷെങ്കിൽ കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ബാബ പറയുന്നത്, ആ ഒരു ബുദ്ധിയിൽ ബാബയുടെ സ്മൃതി മാത്രം ഉണ്ടായിരിക്കുക എങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം ശ്രേഷ്ഠ കർമ്മമായി തീരും. അതുകൊണ്ട് ബാബ പറയാണ് ബുദ്ധി ലഗാനേക്ക് കോശിഷ് കരോ, ബുദ്ധി ബാബയുമായി ചേർത്ത് വയ്ക്കുന്നതിന് പരിശ്രമിക്കണം. 5-10 മിനിറ്റ് ബി യാദ് കരോ, ഒത്തിരി സമയമെങ്കിലും ഓർത്തില്ലെങ്കിലും 5-10 മിനിറ്റെങ്കിലും ബാബയെ ഓർക്കണം. ബാബ അതിനെ വളരെ സഹജമാക്കി ട്രാഫിക് കൺട്രോളിൻ്റെ രൂപത്തിൽ
തന്നിരിക്കുകയാണ് നമ്മൾക്ക്. ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റെങ്കിലും എല്ലാ കാര്യങ്ങളിൽ നിന്നും ബുദ്ധി അകറ്റി, അല്ലേ? എത്ര പേരത് പ്രവൃത്തിയിൽ കൊണ്ടിരുന്നുണ്ട്? എല്ലാ സമയത്തും 11 മണിയാണെങ്കിൽ 11 മണിക്ക് ആ പാട്ട് മൊബൈലിൽ മുഴങ്ങണം. ശാന്തിക്ക് ശക്തീസെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ബാബ പറയണം. എന്നെ ആ ഒരു മിനിറ്റെങ്കിലും അത്രയും സഹജമാക്കി ബാബ തന്നിരിക്കുകയാണ്. 5 മിനിറ്റ് പോട്ടെ, ഒരു മിനിറ്റെങ്കിലും ഓർക്കണം. അങ്ങനെ ബാബയെ ഓർമ്മിച്ച് ബാബയെ ഓർക്കുന്നത് വളരെ സഹജമായി തീരും എന്ന് പറയുന്നത് കൊണ്ടാണ് ബാബ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഹാ, ഈ മായാഭി വിഘ്നരൂപ ഡാലേകി, മായ എന്തെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരും. ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റെങ്കിലും എനിക്ക് ബാബയെ ഓർക്കണം, അല്ലെങ്കിൽ സുദർശന ചക്രം കറക്കണം, ബാബയുടെ സ്മൃതിയിൽ, ആത്മസ്മൃതിയിൽ ഇരിക്കണം എന്ന് നമ്മൾ ദൃഢസങ്കല്പം എടുത്തു നോക്കിയെ, തീർച്ചയായിട്ടും നമ്മളുടെ യോഗത്തിൽ നല്ല പുരോഗതി ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഓർക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഏതായിരിക്കും മുഖ്യ കാരണം? നമ്മൾ മായയെന്ന് പറഞ്ഞ് മായയുടെ മുമ്പിൽ എല്ലാ കംപ്ലൈൻറ്റും ഇടാൻ സാധിക്കത്തില്ല. നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ട. ബായ നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട്, ബാബ നമ്മളെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി മായ എന്ന് പറയുന്നുണ്ടെങ്കിലും മായ ആരാ? നമ്മുടെ ഉള്ളിൽ തന്നെ അല്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ മായ എന്താണ്? ബാബയെ ഓർക്കുന്നതിൽ നിന്ന്, ഒരു മണിക്കൂർ ഒരു മിനിറ്റെങ്കിലും ഓർക്കുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? നമ്മളുടെ അലസത അല്ലേ? ജോലി ചെയ്യും, ബിസി ആയിട്ട് ഓക്കെ, ആ ജോലി ചെയ്ത് കഴിഞ്ഞെങ്കിലും ഓർക്ക്. അതും നമ്മൾ പരിശ്രമിക്കാറില്ല. ബാബ ആഗ്രഹിക്കുകയാണ് 5-10 മിനിറ്റെങ്കിലും. അതുകൊണ്ട് ഇന്ന് തൊട്ട് തന്നെ മനസ്സിൽ ദൃഢസങ്കല്പം എടുക്കാൻ ശ്രമിക്കുക, ഒരു ട്രാഫിക് കൺട്രോളും ഞാൻ മിസ് ചെയ്യില്ല. അല്ലെ, രാവിലത്തെ ട്രാഫിക് കൺട്രോൾ 7 മണിയുടേത്, അതുപോലെ തന്നെ 10:30, 12 മണിക്ക്, അതുപോലെ തന്നെ 5:30, 7:30. ഇത്രയും ട്രാഫിക് കൺട്രോളെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ബാബയെ ഓർക്കണം. 3 മിനിറ്റ് സമയം, 5 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റ് സമയം. പിന്നീട് ഓരോ മണിക്കൂറും ഒരു മിനിറ്റ് എങ്കിലും ബാബയുടെ സ്മൃതിയിലിരിക്കാൻ ശ്രമിക്കുക, ആത്മസ്മൃതി. അതോടൊപ്പം തന്നെ ബാബയിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അതല്ലെങ്കിൽ ആ ഒരു മിനിറ്റ് സുദർശന ചക്രം കറക്കുക. ഹാ, ഈ മായാഭി വിഘ്ന ജരൂർ ഡാലേകി, തൂഫാൻ ബെഡി ജോർസെ ആയെങ്കിൽ ഡഗ്മഗാനക്കിലിയെ. വളരെ സ്പീഡിൽ അല്ലെങ്കിൽ വളരെ ശക്തിയിൽ ഈ കൊടുങ്കാറ്റൊക്കെ വരും നമ്മളെ ഇളക്കുന്നതിന് വേണ്ടി. പരന്തു ഫിർബി തും അപ്പന പുരുഷാർത്ഥ കർത്തേ ചലോ. എന്നിരുന്നാലും നമ്മളുടെ പ്രയത്നം നമ്മൾ ഉപേക്ഷിക്കരുത്, പുരുഷാർത്ഥം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ശരീർക്കോ ഭൂലന അഥവാ ബാബാക്കി യാദ്മേ രഹന ബാത്ത് ഏകിഹി. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുക, ബാബയെ ഓർക്കുക, രണ്ടും ഒരേ കാര്യം തന്നെയാണ്. അതായത് രണ്ടിൻ്റെയും മഹത്വം ഒന്ന് തന്നെയാണ്. ആത്മാവെന്ന് സ്വയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ആത്മസ്മൃതിയിലിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മൾ നിന്ന് ഈ അന്തരീക്ഷത്തിന് തന്നെ, വായുമണ്ഡലത്തിന് തന്നെ വളരെയധികം പരിവർത്തനം സംഭവിക്കും. അത്രത്തോളം ശക്തി വായുമണ്ഡലത്തിന് തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെ ബാബയെ ഓർക്കുന്നതിനും സഹജമായിട്ടുള്ള വഴിയായി മാറും. ബാത്ത് ഏകിഹി അപ്നേക്കോ ആത്മ അശരീരി സമജനാപ്പടെ. ബാബയെ ഓർക്കണമെങ്കിൽ ആദ്യം സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കണമല്ലോ. അശരീരി ആത്മാവാണ് ഞാൻ. മേ അസുൽ അശരീരിഥ, യഥാർത്ഥത്തിൽ നമ്മൾ അശരീരിയായിരുന്നു. പിന്നീട് പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ശരീരലിയാഹേ. മനസ്സിലായോ? നമ്മൾ ഈ ശരീരത്തിൽ വന്ന് ഈ സൃഷ്ടിയിലെ വളരെ വിശാലമായ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിശാലമായ നാടകത്തിൽ നമ്മൾക്ക് ഒരു പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ആ പാർട്ട് ലഭിക്കുന്നതിന് ഒരു വേഷമണിഞ്ഞ് ഞാൻ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ബാബ പറയുന്ന ജ്ഞാനം, വളരെ സഹജമായ ജ്ഞാനം. അതിലൂടെ നമ്മൾ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ആ അശരീരിയാകുന്ന ഞാൻ, ആത്മാവ്, ഈ ശരീരത്തെ ധാരണ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും തിരിച്ചെന്ത് ചെയ്യണം? നമ്മൾ എവിടെ നിന്നാണോ വന്നത്, നമ്മളുടെ വീട് എവിടെയാണോ, ആ വീട്ടിലേക്ക് എങ്ങനെ പോകേണ്ടി വരും? അശരീരിയായി തന്നെ പോകേണ്ടി വരും. അതായത് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. എങ്ങനെയാണോ ഒരു ആക്ടർ വേറൊരു ഡ്രാമയിലെ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി തൻ്റെ വേഷത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വേഷം സ്വീകരിക്കാനായിട്ട് പോകുന്നത്, അതേപോലെ തന്നെയാണ് ആത്മാവും എന്നാണ് ബാബ പറഞ്ഞു തരുന്നത്. ബുദ്ധിമേ സിർഫ് ബാബ് അവർ ബാബക്ക ഖർ യാദുഹോ. ഇപ്പോൾ നമ്മുടെ സ്മൃതിയിൽ എല്ലായ്പ്പോഴും എന്താണ് ഉണ്ടാവേണ്ടത്? ബാബയും ബാബയുടെ വീടും. ബാബ്ക ഖർ വഹി ഹേ ജഹാം അബ് ജാനാ ഹേ. ബാബയുടെ മാത്രം വീടാണോ? ബാബ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ നമ്മൾക്കിപ്പോൾ തിരിച്ചു പോകണം.
फिर ये बुद्धि में है कि बाप की प्रॉपर्टी है सत्युग അതോടൊപ്പം തന്നെ ബുദ്ധിയിൽ പിന്നീട് എന്തോ ഓർക്കണം, ബാബ നൽകുന്ന പ്രോപ്പർട്ടി സമ്പത്താണ് സത്യുഗം. അതായത് നമ്മൾ അശരീരിയായി പരമധാമത്തിലേക്ക് പോകും, അതിനുശേഷം സത്യുഗത്തിലേക്ക് അടുത്ത പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി വരും. തോ ഏക് ബാബാക്ക് യാദ് സേ ഓബി യാദായകി. ബാബ പറയാണ് അശരീരിയ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബാബയെ ഓർമ്മ വരും, പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഓർമ്മ വരും, അതോടൊപ്പം തന്നെ സത്യുഗത്തിനെ കുറിച്ചും ഓർമ്മ വരും. ഭക്തി മാർഗ് അഥവാ ഗ്യാൻ മാർഗമേ ബുദ്ധിത്തോ ഓർ തരഫ് ജാത്തി ഹെ. ഭക്തിയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ പല സ്ഥലത്തും ബുദ്ധി അലഞ്ഞിട്ടുണ്ട്. ബാബർ പറയാണ് ജ്ഞാനമാർഗത്തിൽ ബുദ്ധി അവിടേക്ക് മാത്രമാണ് പോകേണ്ടത്. കന്യാക്കി സഖായി ഹോ ജാത്തി ഹെ തോ ഫിർ ഏക് ദോക്കി യാദ് രഹത്തി ഹെ. എപ്പോഴാണോ കല്യാണ നിശ്ചയം ഉണ്ടാകുന്നത് ആ കന്യ തൻ്റെ പുരുഷനെയോ അല്ലെങ്കിൽ അവരുടെ വീടിനെ കുറിച്ചായിരിക്കുമല്ലോ ഓർക്കുന്നത്. അതുകൊണ്ട് ബാബ പറയാണ് ഭക്തിമേ കോയി ബേട്ടെങ്കിൽ തോബി മായ വിഘ്ന ഡാൽത്തി ഹെ. ബുദ്ധി ദന്ത ആദി തരഫ് ചലി ജായകി. ഭക്തി ചെയ്യുകയാണെങ്കിലും ആ സമയത്താണെങ്കിലും ബുദ്ധി ഇങ്ങനെ അലഞ്ഞു തിരിയുമെന്ന് പറയാം. ഇതാരാണ് പറയുന്നത്, ശിവബാബയാണോ ബ്രഹ്മബാബയാണോ? ഇടയ്ക്കിടയ്ക്ക് ശിവബാബയും പറയും. ശിവബാബ ഭക്തി ചെയ്യുന്ന സമയത്ത് ശിവബാബ എന്താണോ ഭക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ബുദ്ധി തൻ്റെ ജോലിയിലേക്കും ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേക്കും ബുദ്ധി പോവും. അപ്പോൾ ബാബ എന്ത് ചെയ്യും, സ്വയത്തിനെ അടിക്കും ഇല്ലെങ്കിൽ സ്വയത്തിനെ പിച്ചും നുള്ളും, എന്നിട്ട് ബുദ്ധിയെ ഉപദേശിക്കും നീ എവിടെയാണ് കറങ്ങാൻ പോകുന്നത്. ബാബ അത്രത്തോളം അപ്പോൾ തന്നെ ബാബ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിനെയും ബുദ്ധിയെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ഗുപ്തമായി ചെയ്യുന്നുണ്ടായിരുന്നു. ബുദ്ധി ധന്ത ആദിക്ക് തരഫ് ചലിജായകെ. ജോലിക്കാര്യങ്ങളിലേക്കും ബിസിനസ്സിലേക്കും ഒക്കെ ബുദ്ധി പോകും. ഭക്തിമേ കോയി ബേട്ടെ സോറി ആ മായാക്കി ദുഷ്മിനി ഹന. മായയുടെ ശത്രുതയുണ്ടല്ലോ. ഭക്ത ദേവതാങ്കു യാത് കരയെങ്കിൽ തോഭി ബുദ്ധി ഓർ തര ഭാഗ് ജായകി. ഭക്തരാണെങ്കിലും ശരി ഇങ്ങനെ സംഭവിക്കുന്ന അറിയാം, മണിയൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ആരതിയൊക്കെ കറങ്ങുന്നുണ്ടായിരിക്കും വളരെ അല്ലേ, അഗർബത്തിയൊക്കെ കറക്കുന്നുണ്ടായിരിക്കും, ഒരു കയ്യിൽ മണിയുണ്ടായിരിക്കും, പക്ഷെങ്കിൽ ബുദ്ധി എവിടെ ആയിരിക്കും, മാർക്കറ്റിലായിരിക്കും, ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്തായിരിക്കും, ഇല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ബാബ പറയുന്ന പോലെ അവിടെ ആയിരിക്കും. എന്തുകൊണ്ടാ ഭക്തിയിൽ അത്രയും പ്രശ്നം വരുന്നത്? അവൾ യഥാർത്ഥത്തിൽ ആരാണ് ഈശ്വരൻ എന്നുള്ളത് അറിയുന്നില്ല അല്ലേ. എനിക്കും ഞാൻ ആരെയാണോ പൂജിക്കുന്ന അവരുമായിട്ടുള്ള സംബന്ധം എന്താണെന്ന് അറിയുന്നില്ല. സംബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർമ്മ സ്ഥിരമാകുകയുള്ളൂ. ബാബയുമായിട്ട് നമ്മുടെ സംബന്ധം മനസ്സിലാക്കി, ബാബയിൽ നിന്ന് ബാബ എന്തിനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി, എന്നിട്ട് പോലും ബുദ്ധി മായയുടെ കൊടുങ്കാറ്റിൽ പെട്ട് കറങ്ങുന്നുണ്ട്. മായ ബുദ്ധിക്കോ ടിക്കാനെ ലഗാനെ നെഹി ദേത്തിഹെ. ഒരേ സ്ഥലത്ത് സ്ഥിരമായിരിക്കുന്നതിന് മായ അനുവദിക്കുന്നില്ല. ആഫീസ് മേ ജാത്തേ ഹോ തോഭി ഉസി കാര്യമേ ബുദ്ധി രാത്തിയെ. ബാബ പറയുകയാണ് ഓഫീസിൽ പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് ബുദ്ധി മുഴുകുകയാണ്. ഇംതിഹാൻ പാസ് കിയാ ഹെ തബ് ഏ കാം കർണ ഹോത്താ ഹെ. പരീക്ഷകളൊക്കെ പാസ്സായി ജോലി ലഭിക്കുമ്പോൾ അതിലേക്കായിരിക്കും ബുദ്ധി പോവുക. ഉസ്മേ ബുദ്ധി ലഗ് ജാത്തി ഹെ അവ്യക്ത ചീസ്മേ ബുദ്ധി ലഗാനേമേ മായ ഹെറാൻ കർത്തി ഹെ. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്? ബാബ പറയുക, കാതലായ കാര്യം ബാബ പറയുക, വ്യക്തമായ രൂപത്തിനെ ഓർക്കുന്നതിൽ ബുദ്ധിക്ക് അല്ലെങ്കിൽ മായ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേങ്കിൽ അവ്യക്തമായ കാര്യം, അതായത് വിചിത്രമായ കാര്യം, അവ്യക്ത രൂപത്തിലിരിക്കുന്ന ബാബയെ ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ് ബുദ്ധി വളരെയധികം പരിശ്രമം അനുഭവിക്കുന്നത്. ബാബ തന്നെ പറഞ്ഞു തരികയാണ് അവ്യക്ത ചീസ്മേ ബുദ്ധി ലഗാനേമേ മായ ഹൈറാൻ കർത്തി ഹെ. അവ്യക്തമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ ബുദ്ധിയെ യോജിപ്പിക്കുന്നതിൽ നിന്ന് മായ തടസ്സം സൃഷ്ടിക്കുന്നു. ഭക്തോം ഗോപി ബഡി മുഷ്കിൽ സേ സാക്ഷാത്കാർ ഹോത്താ ഹെ. ആരാണോ ഭക്തര് ഭക്തി ചെയ്യുന്നവര് അവരും വളരെ ശ്രേഷ്ഠമായ ഭക്തി കടും ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ജബ് ബഹോത് തീവ്രഭക്തി കർത്തേ ഹെ തബ് ബാപ് ഖുഷ് ഹോത്തേ ഹെ. ഈ സാക്ഷാത്കാരന്മാരെ ചെയ്യിപ്പിക്കുന്ന ഭക്തിയിൽ സാക്ഷാത്കാരത്തിൻ്റെ ചാവി ആരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്? ബാബ പറയുന്നുണ്ട് എല്ലാവരും ബാബയുടെ കയ്യിലാണ്. ബാബ ഇപ്പോൾ ഒരു സീക്രട്ട് പറയുക, ആര് എത്രത്തോളം കടും ഭക്തി ചെയ്യുന്നോ
തീവ്രഭക്തി ചെയ്യുന്നു, അപ്പോൾ മാത്രമാണ് ഞാൻ അവർക്ക് സാക്ഷാത്കാരം കൊടുക്കുക. അഭിത്തോ ഭക്തക്ക് ബാധിഹീന, ഇപ്പോൾ ഭക്തരുടെ കാര്യമൊന്നുമല്ല ബാബ പറയുന്നത്. പിന്നെന്താണ്, അഭിത്തോ ഹെ നോളജ്, നമ്മൾക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്. വാസ്തവമേ ഭക്തി ഭക്തി ബി കർണി ചാഹിയെ ഏക്കി, ഭക്തി ചെയ്തോളൂ, പക്ഷെങ്കിൽ ഭക്തി ചെയ്യുന്നത് തന്നെ ഒരേ ഒരാളുടെ ഭക്തിയായിരിക്കണം. അവ്യഭിചാരി ഭക്തത്തോ ഭക്തഹോത്തോ സാക്ഷാത്കാർ ബി ഹോ, അവ്യഭിചാരി ഭക്തിയായിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും സാക്ഷാത്കാരം ഉണ്ടാകുക തന്നെ ചെയ്യും. ആജികൾത്തോ വ്യഭിചാരി ഹോഗൈ ഹെ സബ്കോ യാദ് കർത്തേ രഹത്തെ ഹെ, എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു. തോ ബാബ സാക്ഷാത്കാർ ബി നഹി കരാത്തെ, അതുകൊണ്ട് തന്നെ ബാബ സാക്ഷാത്കാരം കൊടുക്കാറില്ല. ഒരേ ഒരാളെ മാത്രം ഭക്തി ചെയ്യുക, അചഞ്ചല ഭക്തി എന്ന് പറയാറില്ലേ. പ്രഹ്ലാദനെ കണ്ടില്ലേ, ഭക്തമീരയെ കുറിച്ച് വർണ്ണിക്കുന്നില്ലേ, തുളസീദാസിനെ കുറിച്ച് വർണ്ണിക്കുന്നില്ലേ. അതുകൊണ്ട് ബാബ പറയാണ്, ഒരേ ഒരു ഭക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സാക്ഷാത്കാരമുണ്ടാകും. ഏക്കുമേ പൂരാ നിശ്ചയ ഹോത്തോ, ഒരേ ഒന്നിൽ മാത്രം പൂർണ്ണമായ നിശ്ചയമുണ്ടെങ്കിൽ സാക്ഷാത്കാർ ബി കരായെങ്കിൽ തീർച്ചയായിട്ടും ബാബ സാക്ഷാത്കാരം ചെയ്യും, ചെയ്യിപ്പിക്കും. തോ ബാബ് സംജാത്തെ ഹേ മുച്ചേ ഏക്കോ യാദ് കരു, അപ്പോൾ നമ്മളിലും എന്താണ് ആഗ്രഹിക്കുന്നത്, സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യണം? ഊണിലും ഉറക്കത്തിലും ഓരോ ശ്വാസത്തിലും ഒരേ ഒരു ബാബയുടെ സ്മൃതി ഉണ്ടായിരിക്കണം എല്ലായ്പ്പോഴും. എങ്കിൽ ബാബ ഭക്തരുടെ രൂപത്തിൽ നമ്മൾക്കും പറഞ്ഞു തരിക, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, തീർച്ചയായിട്ടും സാക്ഷാത്കാരം ലഭിക്കും. മുക്സെ കുച്ച് ബി കഹന നെയ്യ, അല്ലേ രാം രാം എന്നോ അല്ലെങ്കിൽ ശിവശിവ എന്നോ ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. തും സ്ത്രീക്കോ യാത് കർത്തേ ഹോത്തോ കുച്ച് മൂസെ കഹന പഠിത്തേ ഹെക്ക, ബാബ പിന്നീട് എളുപ്പത്തിലേക്കുള്ള വഴി വരിക. പത്നിയൊക്കെ ഓർക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളെ ഓർക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അല്ലേ, പുതിയ എന്തെങ്കിലും ഒരു സംഭവം തന്നെ ഓർത്തു കഴിഞ്ഞാൽ ഓർമ്മ വരുമല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വായിലൂടെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഖ്യാൽ ആയ അവർ ബുദ്ധി ഭാഗ് ജാത്തി ഹെ, ചെറിയൊരു ഓർമ്മ വന്നു, ബുദ്ധി എവിടെ എത്തിച്ചേർന്നു, വീട്ടിലെത്തിച്ചേർന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ബേഹത് ക ബാബ് തോ സദാ ദുഃഖ് ദേനേ സുഖ് ദേനേ വല ഹെ, ബാബ ആരാണ്? എല്ലായ്പ്പോഴും സുഖം നൽകുന്നവരാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്, ആരാണോ നമ്മൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾക്ക് സുഖം തരുന്നവർ, അവരെ കുറിച്ചായിരിക്കും എല്ലായ്പ്പോഴും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക. നമ്മൾ ബാബ ഇത്രത്തോളം പരിധിയില്ലാത്ത സുഖം നൽകാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബാബയെ വളരെ സഹജമായി ഓർക്കണം. തോ അബ് തുമാരി സഹായി കരാത്തെ ഹേ ഉസ് പരംപിത പരമാത്മാസെ, ബാബ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാവരുമായിട്ടും ബാബ സഖായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാബ നമ്മളെ ബാബയുമായിട്ട് നിശ്ചയം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധി എവിടേക്ക് പോകണം? ബാബ കുറച്ചു മുന്നേയും പറഞ്ഞില്ലേ, ഒരു സ്ത്രീ തൻ്റെ നിശ്ചയം നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ബുദ്ധി എവിടെയായിരിക്കും? ആരുമായിട്ടാണോ നിശ്ചയം ചെയ്തത് അവരുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാബ പറയുകയാണ്, ഞാനിപ്പോൾ വന്നിരിക്കുകയാണ് നിങ്ങളുമായി നിശ്ചയം ചെയ്യുന്നതിന് വേണ്ടി. തോ ഉൻഗോ യാദ് കർണ കർണേക്ക പ്രയത്ന കരു, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ബാബയെ മാത്രം ഓർക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യൂ. മായാത്തോ തൂഫാൻ ലഗായേകി, മായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് മായയുടെ കർത്തവ്യം തന്നെ. അപ്പോൾ മായ തൻ്റെ കർത്തവ്യം വളരെ ആക്യുറേറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നൊരിക്കലും മായ പുറമോട്ട് പോവുകയല്ല ചെയ്യേണ്ട നമ്മൾ കുട്ടികൾക്കാണ്. സാരി ദുനിയ ദുഷ്മൻ ബനേകി, ഈ മുഴുവൻ ലോകം തന്നെ നമ്മളെ എതിർക്കും അല്ലേ. എത്ര പേർക്ക് ലോകത്തിൽ സ്വീകൃതി കിട്ടുന്നുണ്ട്, ആ നമ്മൾ ബ്രഹ്മകുമാരസിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ബാബ പറയണ ഈ മുഴുവൻ ലോകം തന്നെ ശത്രു ബ്രഹ്മബാബ ഇതെല്ലാം വളരെ അല്ലേ, ബ്രഹ്മബാബയെ കുറിച്ച് പറഞ്ഞതിൻ്റെയാണ് ഇദ്ദേഹത്തിന് എന്തോ ശിവബാബ വന്നപ്പോൾ അല്ലെ, വലിയ രാജാവിനെ പോലെ വലിയ ഉയർന്ന പദവിയിലിരുന്ന് വളരെ ശ്രേഷ്ഠമായ സമൂഹത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്ഥാനത്തിലിരുന്ന വ്യക്തിത്വം പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് ഭഗവത് പ്രസാദത്തിലേക്ക് തിരികുകയാണ്. അപ്പോൾ ഈ ലോകം തന്നെ ബാബയോട് എതിർക്കാൻ വന്നു. പരന്തു ബാക്കോ നഹി ബൂൽന, ബ്രഹ്മബാബ എങ്ങനെയാണ് ചെയ്തത്? ഒരിക്കലും തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല, ബാബയെ ഓർക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ജിത്തന ബാബാക്കോ യാദ് കരയെങ്കിൽ ഉത്തന വികർമ്മ വിനാശോങ്കെ, എത്രത്തോളം ബാബയെ ഓർക്കുന്നു അത്രത്തോളം
ബാബ പറയാണ് തൻ്റെ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തമാകും. ഏസേ തോ ബഹുത് മനുഷ്യ ഹോത്തെ ഹെ ജോ സാരാ ദിൻ ഭഗവാൻ കാ നാം ഭീ നഹി ലേത്തെ. മുഴുവൻ ദിവസത്തിലും വളരെയധികം കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, മുഴുവൻ ദിവസത്തിലും ഒരു പ്രാവശ്യം പോലും ബാബയുടെ പേര് പോലും തന്നെ ഓർക്കാറില്ല. ബഹുത് ഖരാബ് സംഘ് ഹോത്താ ഹെ ഇസ്ലിയെ ഗായാ ജാത്താ ഹെ സംഘ് താരെ കുസംഗ് ബോരെ. സത് പരംപിത പരമാത്മാക്ക സംഘ് ഹി പതിസേ പാവൻ ബനായക. അതിൻ്റെ മുഖ്യമായ കാരണം എന്താണ്? അവരുടെ സംഘം കൂട്ടുകെട്ട് എന്താണ്? വളരെ ചീത്ത കൂട്ടുകെട്ടായിരിക്കും. അതുകൊണ്ട് ബാബ പാടുകയാണ് സംഘ് താരെ കുസംഗ് ബോരെ. ആരാണോ സത്യത്തിൻ്റെ കൂടെ കൂട്ടുവയ്ക്കുന്നത് അവർ എങ്ങനെയായിരിക്കും? വളരെയധികം ശോഭിക്കും. അതല്ലെങ്കിലോ ദുർഗതിയെ പ്രാപിക്കും. സത്യമായ പരംപിത പരമാത്മാവിൻ്റെ കൂട്ട് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? പതിതർത്ഥത്തിൽ നിന്ന് പാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുള്ളൂ. അഭിത്തോ സാരി ദുനിയ പതിത് ഹെ ഉൻഗോ സംഘ് ചാഹിയെ പതിത് പാവൻ ക. ഈ മുഴുവൻ ലോകവും തന്നെ അപവിത്രമായിരിക്കുകയാണ്, പതിതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരേ ഒരു സംഘം മാത്രം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം, അദ്ദേഹം മാത്രമേ നമ്മളെ പാവനമാക്കുകയുള്ളൂ. തോ ജരൂർ ഉൻഗോ ജഹാം യഹാം സാക്കാർമേ ആനാപടെ. അതുകൊണ്ട് ബാബയ്ക്ക് തീർച്ചയായിട്ടും സാകാര രൂപത്തിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതായിട്ടുണ്ട്. സാകാര രൂപത്തിൽ നിന്ന് ബാബ നമ്മളോട് കൂട്ടുകൂടാനായിട്ട് വന്നിരിക്കുകയാണ്. സത് ഹേ ഹി ഏക്. ലോകത്തിലും പറയുന്നത് എന്താണ്? ട്രൂത്ത് ഈസ് വൺ അല്ലേ, ഗോഡ് ഈസ് ട്രൂത്ത്. സത്യം ഒന്നേ ഉള്ളൂ, ആ സത്യം ഈശ്വരനാണ്. അത് തന്നെയാണ് ബാബ പറയുന്നത്, ആ സത്യം ഒന്നേ ഉള്ളൂ. ഗുരുനാനാക്കും പറയുന്നത് എന്താണ്? സത്യനാം ഓങ്കാർ നിരാകാർ സത്യക്ക് മെഫിൽ മേ തുമ്പയിട്ടെ ഹോ. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ? ആ സത്യത്തിൻ്റെ സഭയിലാണ്. ബാബ ആരംഭത്തിന് തൊട്ട് ബാബ എവിടെയാണോ ആരംഭിച്ചത് അവിടേക്ക് നമ്മൾ ഈ രഹസ്യങ്ങളിലെല്ലാം പറഞ്ഞ് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരികയാണ്. ജ്ഞാനാമൃതത്തിൻ്റെ സഭയിൽ, അതായത് സത്യത്തിൻ്റെ സഭയിലിരിക്കുകയാണ്. ജാൻതേ ഹോ ഹം ആത്മാവുങ്ക സംഘ് അബ് പരംപിത പരമാത്മാക്കെ സാത് ഹേ. ആത്മാവിൻ്റെ കൂട്ട് ആരുടെ കൂടെയാണ്? പരംപിത പരമാത്മാവിൻ്റെ കൂടെ. ബാബ കാത്തെ ഹേ മേരെ യാദ് സെഹി തുമാരെ വികർമ്മ വിനാശോങ്കെ. എൻ്റെ ഓർമ്മയിലൂടെ മാത്രമേ വികർമ്മത്തിൻ്റെ വിനാശം സംഭവിക്കുകയുള്ളൂ. അച്ഛ സംഘ് ഹോഗാത്തോ. നല്ല സംഘമാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും? ബാബ പറയാണ് മുരളി സുനയെങ്കെ ദിവസവും മുരളി മിസ് ചെയ്യും. എങ്ങനെയാണോ മുരളി കേൾക്കും, പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യും? ബുദ്ധിയോഗം ഒരേ ഒരു ബാബയുമായിട്ട് മാത്രമായിരിക്കും. തോ ഏസാ സംഘ് രഹേക അർത്ഥാത് പാവൻ ബനേക. ഇങ്ങനെയുള്ള സംഘം ബാബ പറയാണ് താരേക. താരേക എന്ന് പറഞ്ഞാൽ നമ്മളെ വജ്രതുല്യമാക്കി മാറ്റും, അതായത് പാവനമാക്കി മാറ്റും. പാവൻ ബന്നേ വികർ ഉൻകെ പാസ് കോയി ജാനഹി സക്തെ. പാവനമാകാതെ ഒരിക്കലും ബാബയുടെ അടുത്തേക്ക് പോവാൻ സാധ്യമല്ല. ബാബ് ഖുദ് ഹി സിഖലാത്തെ ഹെ മേരെ സാത് കൈസെ യോഗ് ലഗാവോ. ബാബ പറഞ്ഞു തരികയാണ് അല്ലെ, ബാബ യുക്തികൾ പറഞ്ഞു തരികയാണ് എന്നോട് എങ്ങനെ യോഗം വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാനുമായിട്ട് നിന്റെ ബുദ്ധിയോഗം എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. പഠാനെ കേലിയെ ഖുദ് ആക്കർ സൺമുഖോത്തെ ഹെ. ബാബ വരുന്നത് എന്തിനു തന്നെയാണ്? സ്വയം വന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സന്മുഖത്തിരിക്കുകയാണ്. ബുദ്ധിയുടെ യോഗം ഓർ സംഘത്തോട് ഏക്ക് സംഘ് ജോഡന ഹെ തപ് വികർമ്മ വിഘ്നാശ് ഹോങ്കെ അവർ കൊയ് ഉപായ് ഹേനെ. ബുദ്ധിയുടെ യോഗം, അതായത് ബുദ്ധിയുടെ കൂട്ട് ഒരേ ഒരു ബാബയുമായിട്ട് മാത്രം യോജിപ്പിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളതിൽ നിന്ന് ബുദ്ധിയെ അകറ്റി പിന്നീടാണ് ഒരേ ഒരു ബാബയുമായിട്ട് യോജിപ്പിക്കേണ്ടത്. എങ്കിൽ എന്ത് സംഭവിക്കും? വികർമ്മങ്ങളെല്ലാം വിനാശമാകും. മറ്റൊരു വഴിയും നഹി നഹി. ബാബ പറയാണ് വേറൊരു ഉപായവുമില്ല. പാവൻ ദുനിയാ ഹെ സ്വർഗ് വഹാങ്കെ സുഖ അപാർ ഹെ. പാവനമായ ലോകം സ്വർഗമാണ്, അവിടുത്തെ സുഖവും അപാരമാണ്.
ഏസെ നഹി വഹാംബി ദുഃഖ ഹേ ദൈത്യ ഹേ. ഇങ്ങനെയല്ല, ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട് അവിടെയും ദുഃഖമുണ്ട് ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസുരന്മാരെയും കാണിച്ചിട്ടുണ്ട്, കംസൻ എല്ലാവരെയും ഹിംസിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്, അവിടെ തന്നെ ശ്രീകൃഷ്ണനെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ എവിടെയാണ്? സ്വർഗത്തിലാണ്. പക്ഷെങ്കിൽ അവിടെയും കംസനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയും ദുഃഖമുണ്ടെന്നാണ്. ബാബ പറയണ, അങ്ങനെയല്ല, സ്വർഗത്തിലെ സുഖം മാത്രമേ ഉള്ളൂ, അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ തന്നെ ഉണ്ടാകില്ല. അതും എത്ര ജന്മത്തിലേക്ക്? 21 ജന്മത്തിലേക്ക്. ബാബ് തു യഹം ആകർ പടാത്തെ ഹെ, ബാബ ഇപ്പോൾ വന്ന് പഠിപ്പിക്കുകയാണ്. ഭഗവാൻ വാജ ഹം തുംകോ രാജാവുങ്കോ രാജാ ബനാനെ സഹജ രാജ്യോ സിഖാത്താഹം. ബാബ തൻ്റെ റോള് വ്യക്തമാക്കുകയാണ്. ഭഗവാൻ വാജ, ഭഗവാനാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ രാജാവിൻ്റെ രാജാവാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുകയാണ്, രാജയോഗം പഠിപ്പിക്കുകയാണ്. മനുഷ്യക്ക് ബുദ്ധി മേത്തോ ശ്രീകൃഷ്ണക്കാഹി ചിത്ര ആജാത്താഹെ. ഭഗവാൻ വാജ എന്ന് പറയുമ്പോൾ ആരുടെ ചിത്രമാണ് വരിക? ശ്രീകൃഷ്ണൻ്റെ ചിത്രമാണ് വരുന്നത്. തുമാരി ബുദ്ധി മേ ഹി ഹംഗോ പടാനെ വാലേ ശിവബാബ ഹെ ജോഹി ഗ്യാൻകാ സാഗർ ഹെ. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ടെന്താണ്? നമ്മളെ പഠിപ്പിക്കുന്നത് ശിവബാബയാണ്. ശിവബാബ ആരാണ്? ജ്ഞാനത്തിൻ്റെ സാഗരൻ. ആ ബാബയാണ് ഇപ്പോൾ നമ്മൾക്ക് നോളജ് തരുന്നത്. യേഹെ സുദർശൻ ചക്രധാരി ത്രികാലദർശി ബന്ന. എന്തിനു വേണ്ടിയാണ്? സുദർശന ചക്രം കറക്കുന്നതിന് വേണ്ടി, ത്രികാലദർശിയാക്കി മാറ്റുന്നതിന് വേണ്ടി. ത്രികാലദർശി മാന തീനോ കാലോങ്ക ജാന്ന. സൃഷ്ടിക്ക് ആദി മധ്യ അന്തക്കോ ഓർ തീനോങ്ക കാലോങ്കോ ജാന്ന ഹെ. ത്രികാലദർശി എന്നുള്ളതിൻ്റെ അർത്ഥം മൂന്ന് കാലങ്ങളെ, ഏതാണ്? ആദിയുടെയും മധ്യത്തിൻ്റെയും അന്ത്യത്തിനെ കുറിച്ചും മൂന്ന് ലോകങ്ങളെക്കുറിച്ചും മൂന്ന് കാലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. മൂന്ന് ലോകങ്ങൾ ഏതാ? സാകാരവദനം, സ്ഥൂല ലോകം. മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂല ലോകം. തോ തും ജാൻതേ ഹോ തുമാരെ മേ ഭി നമ്പർ വാർ പുരുഷാർത്ഥ അനുസാർ ജാൻതേ ഹേ. നമ്മളിലും നമ്പർ വാർ പുരുഷാർത്ഥ അനുസരിച്ചാണ് അറിയുക. ബാക്കി ഇസ്മേ തക്ലീഫ് കോയിനെയ്യ, മറ്റൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇതിലില്ല. ശരീർ നിർവഹവി കർണാഹെ, ശരീരത്തിന് വേണ്ടിയും നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഏസെ നഹി കഹാ ജാത്ത കന്യാകോഭി ശരീര നിർവാഹ അർത്ഥ മാധാ മാറണാഹെ. കന്യകൾക്ക് വേണ്ടി ബാബ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടു, പരിശ്രമിക്കൂ, ഒരിക്കലുമില്ല. കന്യാക്കോ പതിക്കെ പാസ് രാനാഹെ. അല്ലേ, കന്യാകുമാർ അതായത് കല്യാണം കഴിച്ച് പോകുമ്പോഴേക്കിനും അവർക്കിങ്ങനെ ജോലിയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? വെളിയിൽ പോയി ആ സമയത്തെക്കുറിച്ചാണ് ബാബ പറയുന്നത്. ശരീർ നിർവാഹ പതിക്കോ കർണായ, അതായത് ബാബ പറയുകയാണ് കന്യകുമാർ ഫ്രീയാണ്, ഭർത്താക്കന്മാർ അവരാണ് പോയി ജോലികളൊക്കെ ചെയ്ത് സമ്പാദിക്കുക. കന്യാകോഭി അപ്പനെ പൈറോമ്പർ കടാരകന, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? കന്യകുമാർ തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. ഏക്ക് കഹാനിയേന ഏക്ക് കന്യാനെ ബാബക്കോ കഹാ മേ അപ്പന നസീബ് ഖാത്തി ഹും. കേട്ടിട്ടുണ്ടോ ഈ കഥ? ഒരു കന്യ തൻ്റെ അച്ഛനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ ഇതാണ് ഭക്ഷിക്കുന്നത്. കേട്ടിട്ടില്ലേ ഈ കഥ? ഒരു രാജാവിൻ്റെ മൂന്ന് മക്കളുണ്ടായിരുന്നു, മൂന്ന് പെൺകുട്ടികളായിരുന്നു അല്ലേ. അപ്പോൾ ആ പെൺകുട്ടികളിൽ അവരോട് അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടേതാണ് ഭക്ഷിക്കുന്നത്, ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞു, എന്താണ്? ഞാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെതാണ് ഭക്ഷിക്കുന്നത്. രാജാവിനത് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യം വന്നു. എന്തു ചെയ്തു? തൻ്റെ രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കാട്ടിലേക്ക് അയച്ചു, ഇതിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി. നീ ഞാൻ തരുന്നത് കൊണ്ടാണ്, എനിക്കുള്ളത് കൊണ്ടാണ് നിനക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേങ്കിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ആ കാട്ടിലൊരു രാജകുമാരൻ എത്തപ്പെടുകയാണ്. ആ രാജകുമാരിയെ തൻ്റെ കൂടേക്ക് കൂട്ടിക്കൊണ്ടുപോയി, മഹാറാണിയാക്കി മാറ്റി. വീണ്ടും ഈ രാജാവിൻ്റെ രാജ്യം ദുർബലമായി, ക്ഷയിച്ചു. അപ്പോൾ ആ മഹാറാണിയുടെ രൂപത്തിൽ ആ കുട്ടി വീണ്ടും വരികയാണ്. അപ്പോഴാണ് ആ പിതാവിന് മനസ്സിലായത്, എന്താണ്, എല്ലാവരും തൻ്റെ ഭാഗ്യത്തിലുള്ളതാണ് ഭക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ ബാബ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ നമ്മുടെ ഭാഗ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സ്വയം ഭാഗ്യവിധാതാവായ ഭഗവാൻ നമ്മളുടെ ഭാഗ്യത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, രചിക്കുന്നതിന് വേണ്ടി തൻ്റെ പേന നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ആർക്ക് എത്ര വേണമെങ്കിലും ഭാഗ്യം വേണോ നമ്മൾക്ക്
എഴുതിയെടുക്കാം. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ആർക്ക് എത്രത്തോളം ഭാഗ്യം ആഗ്രഹിക്കുന്നോ, എത്രത്തോളം വേണോ, അത്രത്തോളം നമ്മൾ നമ്മളുടെ ഭാഗ്യത്തെ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ബാബ പറയാൻ ആഗ്രഹിക്കുന്നത്. തും കന്യാഭി അപ്പന പുരുഷാർത്ഥ കറിയോ, നിങ്ങളും നിങ്ങളുടെ പുരുഷാർത്ഥം ചെയ്യണം. ജിത്തന പഠേങ്കെ ശ്രീമത് പർ ചലേങ്കെ തോ ഇക്കീസ് ജനം ക രാജ്യ കരേങ്കെ. ചെയ്യേണ്ട കാര്യം എന്താണ്? എത്രത്തോളം നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു, ബാബ ഇപ്പോൾ പേന തന്നിരിക്കുകയാണ്, എത്രത്തോളം നമ്മൾ എഴുതിയെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾക്ക് എഴുതിയെടുക്കാം, നമ്മളുടെ കയ്യിലാണ്. പുരുഷാർത്ഥം ചെയ്യുന്നുവോ, എത്രത്തോളം നമ്മൾ പഠിക്കുന്നുവോ, ശ്രീമതത്തിനനുസരിച്ച് നടക്കുന്നുവോ, നമ്മൾ 21 ജന്മത്തിലേക്ക് ഈ രാജ്യഭാഗ്യം നമ്മൾക്ക് നേടാൻ സാധിക്കും. കന്യാവുങ്ക കാംഹേ പഠന അവർ സസൂർ ഖർജാന. മറ്റുള്ള കന്യാമാരെ കുറിച്ച് ബാബ പറയുക, കന്യാമാർക്ക് ലഭിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പഠിക്കുക, പിന്നീട് അവസാനം തൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് പോവുക. തുംഗോഭി വിഷ്ണുപുരി സ്വർഗമേ ഭേജ ജാത്താഹേ. ബാബ ഇപ്പോൾ നമ്മളെ കന്യകളായിട്ട് കാണുകയാണ്, എല്ലാ ആത്മാക്കളെയും. നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? സിർഫ് പഠിക്കുക, ഒരേ ഒരു കാര്യം പഠിക്കുക. അതിനുശേഷം നമ്മളുടെ സസുർഗർ എവിടാ? വിഷ്ണുവിൻ്റെ വിഷ്ണുപുരി എന്നാ ബാബ പറഞ്ഞു, അതായത് സ്വർഗം. സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ബാബ ഇപ്പോൾ നമ്മളെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കന്യയുടെ എന്താണ് പറയുക, നിശ്ചയം നടക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം നടക്കുമ്പോൾ എന്താണ് ചെയ്യുക? അതിനെ ആ അച്ഛൻ എല്ലാ തരത്തിലും അല്ലേ ആഭരണങ്ങളൊക്കെ കൊടുത്ത് വളരെ സമ്പന്നമാക്കി അതിനുശേഷമാണ് പറഞ്ഞു വിടുക. അതുപോലെ തന്നെയാണ് ബാബയും ചെയ്യുന്നത്. എല്ലാ തുലനകളും ഈ ഭൗതിക ലോകമായിട്ട് ബാബ എത്ര അക്യുറേറ്റായിട്ടാണ് പറഞ്ഞു തരിക. ജിത്തന പടയെങ്കിൽ ഉത്തന ഊഞ്ച് പതിപ്പായെങ്കിൽ, എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കും. വോ തോ ഏസെ ഹി കർക്കെ കഹാനി സുനാത്തെ ഹെ സച്ചി സച്ചി ബാത് യഹാ കി ഹെ. മറ്റുള്ളവർ പറയുന്ന കഥകളൊക്കെ ചുമ്മാതെ കേൾപ്പിക്കുകയാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള കഥ, യഥാർത്ഥത്തിലുള്ള സത്യമായിട്ടുള്ള കാര്യം ബാബ ഇവിടെ പറയുന്നതാണ്. ബാബ് ഖൂദ് ബൈട്ട് ഉൻഗ രഹസ്യ സുനാത്തെ ഹെ, അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ബാബ ഇപ്പോൾ സ്വയം ഇരുന്ന് പറഞ്ഞു തരികയാണ്. തും കബ് തും സബ് കന്യായ ഹോ, നമ്മളെല്ലാം ആരാണ്? ആത്മാക്കളാണ്, ബാബയുടെ പ്രിയതമകളാണ്, കന്യകമാരാണ്. ഉധർ കന്യാഭി അപ്ന ജീവൻ ബനാരഹി ഹെ, അധർ കന്യാഭി അപ്ന ജീവൻ ബനാരഹി ഹെ. അപ്പോൾ ചിലർക്കൊരു വിഷമമുണ്ട്, ബാബ ഞങ്ങളും കന്യകമാരാണോ അല്ലേ? ബാബ പറയണ, ആര് തന്നെയായാലും കുമാരിമാരായാലും ശരി, അധർ കുമാരിമാരായാലും ശരി, നിങ്ങളെല്ലാവരും തന്നെ കന്യകമാരാണ്. ബാബ് ഏസെ കർമ്മ സിഖലാത്തെ ഹെ ജോ കഭി ദുഃഖ് വ വിഘ്ന നഹി ഹോനാ പടേക. ബാബ ഇങ്ങനത്തെ ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുകയാണ്, ഒരിക്കലും ദുഃഖമോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഉണ്ടാവാത്ത തരത്തിൽ ഉള്ള കർമ്മങ്ങൾ പഠിപ്പിക്കുകയാണ്. പരന്തു ബിർലാഹി കോയി ഊഞ്ചി തക്തീർ ബനാത്തെ ഹെ. ഇത്രയും ബാബ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടും വളരെ വിരളമായ കന്യകമാർ മാത്രമേ എനിക്ക് പഠിക്കണം, ബാബയിൽ നിന്ന് എല്ലാ സമ്പത്തും എടുക്കണം, വിഷ്ണുപുരിയിൽ ഉയർന്ന പദവി പ്രാപിക്കണം എന്നുള്ള രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നുള്ളൂ എന്ന് ബാബ പറയുക. കോയിത്തോ ബനാത്തെ ബനാത്തെ ഫിർ ആശ്ചര്യവത് ഭാഗന്തി ഹോക്കർക്ക് ഏസെ ബാബ കോബി ഭാർഗതി ദേത്തെ. ചില കുട്ടികൾ പഠിച്ച് 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 ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പെട്ടെന്ന് എന്ത് സംഭവിക്കും? ബാബ നമുക്ക് അടുത്ത കൽപ്പത്തിൽ കാണാം അല്ലേ. ബാബയെ പോലും തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഡൈവേഴ്സ് ബി ദേത്തേഹ, ബാബയെ ഡൈവേഴ്സും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? വിവാഹം കഴിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ ഡൈവേഴ്സ്. ബാബയെ അങ്ങനെ പറയുക, ബാബയും ഡൈവേഴ്സ് ചെയ്തു പോകുന്നുണ്ട്. ക്യോങ്കി ശിവബാബ ബാബിയേതോ ബാബ് ബി ഹേതോ പതിയോങ്ക പതി ബി ഹെ. ശിവബാബ അച്ഛനുമാണ്, അതോടൊപ്പം തന്നെ പതിയോങ്കി പതി അല്ലേ. പതിയോങ്കി പതിക്ക് എന്നാണ് പറയുന്നത്? പരമേശ്വരനെ പതി എന്നാണ് പറയുന്നത്. യഥാർത്ഥമുള്ള പരമേശ്വരൻ ആരാണ്? ആ പരമാത്മാവ്. ബാബറാണ് ഭർത്താവിൻ്റെയും ഭർത്താവ്. ഏസെ ബാബാക്കോ ബെച്ചെ ഭാർഗതി ദേ ദേത്തെ ഹെ. ഇങ്ങനെയുള്ള അച്ഛന് ബാബറയാണ് മക്കൾ ഉപേക്ഷിക്കുകയാണ്. തക്തീർക്കോ ലക്കീർ ലഗാദേത്തെ ഹെ, തൻ്റെ ഭാഗ്യത്തിന് തന്നെ ഇല്ലാതാക്കുകയാണ്. സജിനി ഹെ തോഭി ഡൈവോഴ്സ് ദേനേസെ കോടി തുല്യ ബെൻപടേകി. പ്രിയതമകളാണെങ്കിൽ പോലും ഡൈവേഴ്സ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? തൻ്റെ ഭാഗ്യത്തിനെ വളരെ കക്കയ്ക്ക് തുല്യമാക്കി മാറ്റുകയാണ്. എ ഭി ഗായ ഉവാഹെ ആശ്ചര്യവത് ഡൈവേഴ്സ് ദേവന്തി
ഫാർഗതി ദേവന്തി ജിസ് ബാബാ സെ ഇക്കീസ് ജനം കാ രാജ്യഭാഗ്യം മിൽത്ത ഹെ ഉൻഗോ ഫാർഗതി ദേ ദേത്തെ ഹെ ബാബ ഇന്ന് കുറച്ച് മോഡേൺ ശബ്ദത്തിൽ പറയണ ഏസേ ബാബാക്കു ആശ്ചര്യവത് ഡൈവേഴ്സ് ദേവന്തി ഡൈവേഴ്സ് കൊടുത്തിട്ട് പിന്നീട് എന്താണ് ചെയ്യുന്നത് ഭാർഗതി ദേവന്തി ഓടിപ്പോകുന്നു ഡൈവേഴ്സ് ദേവന്തി ഭാർഗതി ദേവന്തി ജിസ് ബാബാ സെ ഇക്കീസ് ജന്മക രാജ്യഭാഗ്യം മിൽത്താ ഹെ ഇങ്ങനെയുള്ള അച്ഛനിൽ നിന്ന് 21 ജന്മത്തിൻ്റെ ഭാഗ്യം ലഭിക്കുന്ന ഇങ്ങനെയുള്ള ബാബയെ പോലും ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണെന്ന് പറയുക. അപ്പോൾ മായ എത്രത്തോളം ശക്തിശാലിയാണ്? ഇടയ്ക്ക് ഒരു ഡിബേറ്റ് വെച്ചായിരുന്നു, മായയാണോ ശക്തിശാലി, ബാബയാണോ ശക്തിശാലി? എന്താ അഭിപ്രായം? ഹൂ ഈസ് മോർ പവർഫുൾ, മായ ഓർ ബാബ? ഈക്വലെന്ന് പറയാൻ സാധിക്കത്തില്ല. ആരെങ്കിലും നമ്പർ വൺ ആവണമല്ലോ, ജയിക്കണമല്ലോ, യുദ്ധം നടക്കുകയല്ലേ, യുദ്ധത്തിൽ ഒരാൾക്ക് ജയം ഉണ്ടാകണമല്ലോ. ശക്തിശാലി ബാബ, അത് ബാബയോടുള്ള സ്നേഹം കൊണ്ട്. വാസ്തവത്തിൽ നടക്കുന്നത് എന്താ? അപ്പോൾ ശക്തിശാലി ആരാ? കണ്ടോ, ബാബയെക്കാളും ശക്തിശാലി മായയാണെന്ന് ബാബയുടെ കുട്ടികൾ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ ബാബ എന്ത് ചെയ്യും? വാസ്തവത്തിൽ മായയ്ക്കും ബാബയ്ക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ബാബ നമ്മളെ ഉയർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഏറ്റവും കൂടുതൽ ശക്തി ആവശ്യമാണ്. ഒരു വസ്തു താഴെ കിടുന്നതിന് അത്രയും പ്രയത്നം ആവശ്യമുണ്ടോ? പക്ഷെങ്കിൽ താഴേക്ക് വീഴാനാണല്ലേ എളുപ്പം. അതുകൊണ്ട് തന്നെയാണ് മായ നമ്മൾക്ക് ശക്തിശാലിയായിട്ട് തോന്നുക അല്ലേ. പക്ഷെങ്കിൽ ഉയർത്തുക, അതൊരു ബാബയെ മാത്രമേ സാധിക്കുകയുള്ളൂ, മായയ്ക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് മായ ശക്തിശാലിയല്ല, ബാബയാണ് ശക്തിശാലിയാണെന്ന് മനസ്സിലാക്കണം. ബാബ ശക്തിശാലിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയം പ്രാപിക്കും. നമ്മൾ മായയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആര് ജയിക്കും? അപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം എന്താ? നമ്മുടെ മനസ്സിൽ എന്താണ് വെച്ചിരിക്കുന്നത്, ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അഹോ മായ, തും ബഹു ശക്തിശാലി ഹേ, നീ വളരെ ശക്തിശാലിയാണ്. ബാബ പറയാണ്, കോയി തോ ആക്കർ ബാബാക്ക ബനേങ്കെ, കോയി കോയി ഫിർ മഹാമൂർഖ് ബി ബനേങ്കെ, ഫാർഗതി ബി ദേങ്കെ, ഡൈവേഴ്സ് ബി ദേങ്കെ. ബാബ പറയാണ്, ചില കുട്ടികൾ മഹാമണ്ഡന്മാരായി തീരുന്നു എന്ന് പറയുക, ബാബയ്ക്ക് ഡൈവേഴ്സ് കൊടുത്തിട്ട് ഓടിപ്പോകുന്നുണ്ട്. ചലൻ സേഹി മാലും പഠിച്ചാത്ത ഹെ, പക്ഷേ ബാബയ്ക്കറിയാം കുട്ടികളുടെ ചലനത്തിൽ തന്നെ ബാബയ്ക്ക് മനസ്സിലാകും ഇത് സ്ഥിരമായിട്ട് നിൽക്കുമോ ഇല്ലെങ്കിൽ ഓടിപ്പോകുമോ. വികാർമേ ജാത്തേ രഹത്തെ ഫിർ ബി ചിപ് ചിപ് കർ ബൈഡ് ജാത്തേ. ചിലർ വികാരങ്ങളിലൊക്കെ പോകാറുണ്ട്, അതായത് അടിമപ്പെടാറുണ്ട്, എന്നിട്ട് ഒളിച്ചൊളിച്ച് വന്ന് ബാബയുടെ പക്കലിരിക്കും മുരളി കേൾക്കാനായിട്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ, ബാബയ്ക്ക് അവരെ കണ്ടുകഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ബാബ പറയാണ്, പക്ഷെങ്കിൽ അങ്ങനെയുള്ള ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, ലിഖ്ബി ഭേജ് ദേത്തേഹി ബാബ ഭൂൽ ഹോഗയി ക്ഷമാ കരു. ബാബയ്ക്ക് കത്ത് എഴുതാറുണ്ട്, ബാബ ഇതുപോലെ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. അബ് സൗഗുണ് ദണ്ഡത്തോ ചടുകയാ ഓ കൈസേ ക്യാൻസൽ ഹോ ചക്ത ഹേ. ബാബ ചോദിക്കുകയാണ്, നിന്റെ മുകളിൽ നിന്റെ ശിക്ഷ 100 മടങ്ങ് ലഭിച്ചു കഴിഞ്ഞു, അതായത് നീ അതിന് പാത്രമായി കഴിഞ്ഞു, അതെനിക്ക് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെ ക്യാൻസൽ ആവും? ചെയ്തത് ചെയ്തു പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. ബാബ പറയാണ്, സച്ച് ബതാനേസേ ആധാ മാഫി ഹോ ജായക. സമാശ്വസിപ്പിക്കാൻ ബാബ പറയാണ്, നീ സത്യം പറഞ്ഞില്ല, അതുകൊണ്ട് പകുതി മാപ്പ് ലഭിക്കും, ബാക്കി പകുതിക്ക് എന്ത് ചെയ്യണം? ബാക്കി പകുതി ശിക്ഷ മേടിക്കാം. തയ്യാറാ ശിക്ഷ മേടിക്കുക ചെയ്യണം. ബാബ പറയുന്നത് അരമാപ്പ് ബാബ തരും, ബാക്കി അരമാപ്പ് നമ്മൾ ബാബയുടെ ഓർമ്മയിലിരുന്ന് അത്രത്തോളം തീവ്രമായി ബാബയെ ഓർമ്മിച്ച് 100 മടങ്ങ് ബാബയെ അധികം ഓർമ്മിച്ച് ആ ശിക്ഷകളിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സാധിക്കും. അത് ബാബ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴെപ്പോഴും ബാബ ഇങ്ങനെ മാപ്പ് തരില്ല. ഒരു പ്രാവശ്യം ബാബ ക്ഷമിക്കും, പിന്നീട് ഒരബദ്ധം സംഭവിക്കും, രണ്ടാമതും ബാബ ക്ഷമിക്കും, മൂന്നാമതോ ഇല്ല മോനെ ഇത് ക്യാൻസലാക്കാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും. ഇസിലേ ബാബ കഹത്തെ ഹെ ചിപ്കർ കഭി വികാർമേ നൈജാന. ആര് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആരറിയുന്നുണ്ട്, അങ്ങനെ വികാരങ്ങളിലേക്കൊന്നും പോകരുത്. ന ഫെമിലിയാരിറ്റി മേ ബി അനാഹെ, മമത്വത്തിലേക്കും പോകരുത്. ക്രോധ ബി ബഹുത് ഭാരി ഭൂതഹെ, ക്രോധം അല്ലേ, ക്രോധം എന്നുള്ളതും വളരെ ശക്തിശാലിയായ ഭൂതമാണ്. ബഹുത്തോങ്കോ ദുഃഖ ദേത്തേഹെ, മറ്റുള്ളവർക്ക് ദുഃഖം ലഭിക്കുന്നതിന് ഈ ക്രോധം കാരണമായി തീരുന്നു.
ബാപ്കോ പാഞ്ച് വികാരോങ്ക ദാൻ ദേ ഫിർ വാപ്പസ് ലേ തോ പദ് ഭീ ഭ്രഷ്ട ഹോ ജായേഗ. ബാബയ്ക്ക് അഞ്ച് വികാരങ്ങളുടെ ദാനം നൽകിയതിന് ശേഷം വീണ്ടും അതിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ, ബാബയിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും പദഭ്രഷ്ടമാകും. അതായത് നമ്മളുടെ ലഭിക്കുന്ന ഭാഗ്യം അതെന്തായി മാറും? ബാബ പറഞ്ഞു, കക്കയ്ക്ക് സമാനമായി തീരും, തുച്ഛമായതായിട്ട് മാറും. നമ്മൾ വലിയ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുക എന്തിനാണ്? നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയർന്ന ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവസാനം ആ പരീക്ഷ പാസ്സാകുന്ന സമയത്ത് നമ്മൾ പഠിത്തം നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾക്ക് ലഭിക്കുന്ന മാർക്സ് എന്തായിരിക്കും? ജസ്റ്റ് പാസ്സല്ല, പാസ്സിന് താഴെയായിരിക്കും. പാസ്സുമാകില്ലെന്ന് ബാബ പറഞ്ഞ ഫെയിൽ ഓഫ് പടയുക, പരാജയപ്പെടും. മറ്റുള്ളവർ അവരെ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. ബാബ പറയാണ്, ഇത് ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്, നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ബാബ ഇന്ന് നമ്മൾക്ക് സഭയിലിരുത്തിയിരിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെ അമൃതം, അമൃതത്വത്തിൻ്റെ അമൃതം തരികയാണ്. അങ്ങനെയുള്ള അമൃതത്വം സ്വീകരിച്ച് ഉയർന്ന സമ്പത്ത് നേടുന്നതാണ് ബാബ പറയുന്നത്. അല്ലാതെ ബാബയെ ഭാർഗതി നാഹോന, അതായത് ബാബയെ ഉപേക്ഷിച്ച് ഓടിപ്പോകാതിരിക്കുക, ഡൈവേഴ്സ് കൊടുക്കാതിരിക്കുക. ബാബയുമായിട്ട് ഇന്ന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്, ബാബയുമായിട്ട് നമ്മൾ വിവാഹം നടന്നിരിക്കുകയാണ്. മിഠേ മിഠേ സിഗ്ലത്തെ ബച്ചോ പ്രതി മാത് പിത ബാബ് ദാദാക്ക യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ് രുഹാനി ബാബ്കി രുഹാനി ബച്ചോങ്കോ നമസ്തേ ഹം രുഹാനി ബച്ചോങ്കി രുഹാനി ബാബ് ദാദാക്കോ യാദ് പ്യാർ ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ. സൗണ്ട് വരണം. നമ്മുടെ പ്രകാശ്മണി ദാദി വളരെ ഉച്ചത്തിൽ വീണ്ടും വീണ്ടും പറയിപ്പിക്കുമായിരുന്നു. ബാബ ഇന്നലെ നമ്മൾക്ക് നമസ്തേ തന്നു, ഓർക്കുന്നുണ്ടോ? ബാബ നമസ്തേ തരുന്നു ഭഗവാൻ. അപ്പോൾ നമ്മൾ നമസ്തേ കൊടുത്തില്ലെങ്കിൽ ബാബ നമസ്തേ നമസ്തേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് ബാബ പറയുകയാണ്, നമസ്തേ ധാരണയ്ക്ക് വേണ്ടിയുള്ള മുഖ്യസാരം. അപ്നെ ഊഞ്ച് തക്തീർ ബനാനയ്ക്കേ ലിയെ വികർമ്മ വിനാശ് കർണേക്ക പുരുഷാർത്ഥ കർണ ഹെ. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി വികർമ്മത്തിനെ വിനാശം ചെയ്യുന്ന പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ ഉയർന്ന ഭാഗ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വികർമ്മത്തിൻ്റെ വിനാശം ചെയ്യുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. പഠിത്തത്തിൽ പൂർണ്ണമായ ശ്രദ്ധ വയ്ക്കണം. കുസംഗങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിക്കണം. കുസംഗങ്ങളിൽ നിന്ന് സ്വയത്തിനെ സംരക്ഷിക്കണം. പതിത പാവനായ ബാബയുടെ സംഘത്തിലൂടെ സ്വയത്തിനെ പാവനമാക്കണം. പതിത പാവനായ ബാബയുടെ സംഘത്തിലൂടെ സ്വയത്തെ പാവനമാക്കണം. വരദാനം. സുദർശന ചക്രധാരിയായി എല്ലാ കർമ്മവും ചരിത്രത്തിൻ്റെ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്നവരായ മായാജീത് സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സുദർശന ചക്രധാരിയായി
എല്ലാ കർമ്മവും ചരിത്രത്തിൻ്റെ രൂപത്തിൽ അനുഷ്ഠിക്കുന്ന മായാജീത് സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. എക്സ്പ്ലനേഷനാണ്, എങ്ങനെയാണോ ഭാവിയുടെ ഓരോ കർമ്മവും എങ്ങനെയാണ് ഭാവിയുടെ ഓരോ കർമ്മവും ചരിത്രത്തിൻ്റെ രൂപത്തിൽ പാടപ്പെടുന്നത് ചരിത്രത്തിൻ്റെ രൂപത്തിൽ പാടപ്പെടുന്നത് അതേപോലെ താങ്കളുടെ ഓരോ കർമ്മവും ചരിത്രത്തിന് സമാനമാകണം. ആരാണോ ബാബയ്ക്ക് സമാനം സുദർശന ചക്രധാരിയായത് ആകുന്നത് അവരിൽ നിന്ന് ഒരിക്കലും സാധാരണ കർമ്മം ഉണ്ടാകാൻ സാധ്യമല്ല. സുദർശന ചക്രധാരിയുടെ അടയാളം തന്നെയാണ് സഫലതാ സ്വരൂപ്. എന്തു തന്നെ കാര്യമായാലും അതിൽ സഫലത അടങ്ങിയിട്ടുണ്ടായിരിക്കും. സുദർശന ചക്രധാരി മായാജീത് ആകുന്നത് കാരണം സഫലതാമൂർത്തിയായിരിക്കും. ആരാണോ സഫലതാമൂർത്തികൾ അവരുടെ ഓരോ ചുവടിലും പത്മാപദം പദം ഗുണമായിരിക്കും. അതായത് പത്മാപദം ഗുണം പ്രാപ്തി ഉണ്ടാവും അവരോരുടെ ഓരോ ചുവടിലും. ശ്ലോകനാണ്, മനസ്സിലായി ബാബ പറയുന്നത് എന്താണെന്നുള്ളത്? ബാബയുടെ ചരിത്രം എങ്ങനെയാണോ അതുപോലെ നമ്മൾ കുട്ടികളുടെ ചരിത്രവും വളരെ ഓരോ കർമ്മവും വളരെ ശ്രേഷ്ഠമാകണം, ചരിത്രത്തിന് സമാനമാകണം. ആരാണോ ബാബയ്ക്ക് സമാനം സുദർശന ചക്രധാരിയായിരിക്കുന്നത് അവരിൽ നിന്നൊരിക്കലും സാധാരണമായ കർമ്മം ഉണ്ടാകാൻ സാധ്യമല്ല. സുദർശന ചക്രധാരിയുടെ അടയാളം തന്നെ എന്താണ്?
അവരുടെ ഓരോ കർമ്മത്തിലും സഫലത അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് എല്ലാ കർമ്മത്തിലും എല്ലാ കാര്യങ്ങളിലും അവർ സഫലതാമൂർത്തിയായിരിക്കും. എന്ത് തന്നെ കാര്യമായിക്കോട്ടെ അതിൽ സഫലത അടങ്ങിയിട്ടുണ്ടായിരിക്കുക തന്നെ ചെയ്യും. സുദർശന ചക്രധാരി മായാജി താകുന്നത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവർ സഫലതാമൂർത്തിയായിരിക്കും. സഫലതാമൂർത്തി ആരാണോ ആയിത്തീരുന്നത് അവരുടെ ഓരോ ചുവടിലും പത്മാപദം ഗുണം ഭാഗ്യം അടങ്ങിയിട്ടുണ്ടായിരിക്കും. ശ്ലോകനാണ് കുഷിക്ക് സമർത്ഥ സങ്കല്പോങ്കി രചന കരോത്തു തൻ മനസ്സെ സദാ ഖുഷ് രഹേങ്കേ. സന്തോഷത്തിൻ്റെ സമർത്ഥ സങ്കല്പങ്ങളുടെ രചന ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ സമർത്ഥ സങ്കല്പത്തിൻ്റെ രചന ചെയ്യുകയാണെങ്കിൽ ശരീരവും മനസ്സും എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കും. ശരീരത്തിലൂടെയും മനസ്സിലൂടെയും എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കും എന്ന് പറയുക. അല്ലേ, എന്താണ് ചെയ്യേണ്ടത്? ഓരോ കർമ്മത്തിലും സമർത്ഥ സങ്കല്പത്തിലും സന്തോഷം, അത് നമ്മൾ സൃഷ്ടിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് സുഖം മാത്രം കൊടുക്കണം, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം നൽകണം എന്നുള്ള സങ്കല്പം നമ്മളുടെ സ്മൃതിയിൽ എല്ലായ്പ്പോഴും ഉണ്ടാവണം. എങ്കിൽ നമ്മളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കും. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക? സന്തോഷം കൊടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? ബാബ കഴിഞ്ഞ മുരളിയിൽ പറഞ്ഞില്ലേ, ദുവാദേന ദുവാലേന. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സഹജമാണെന്ന് ബാബ പറഞ്ഞു. ആശീർവാദം കൊടുക്കുക, ആശീർവാദം കൊടുക്കുക. ദുഃഖിച്ചിരിക്കുന്ന മനസ്സിനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന മനസ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഈർഷ്യയുള്ള മനസ്സിനോ ആശീർവാദം കൊടുക്കാൻ സാധിക്കുമോ? ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ആശീർവാദം കിട്ടുന്നില്ല, നമ്മൾ സന്തോഷവാനായിരിക്കും, കൊടുക്കുന്നതുകൊണ്ട് ഡബിൾ സന്തോഷമായിരിക്കും. ഓം ശാന്തി. ഭോഗ് വയ്ക്കാൻ നമുക്ക് ഇതൊന്ന് മാറ്റാമോ? ഈ
उस पार पंछी रे।
तेरी याद का अमृत